السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلى الله عليك يا رسول الله، صلى الله عليك يا حبيب الله، صلى الله عليك يا خليل الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم أيما امرأة استعترت فمرت بقوم فهي زانية. صدق رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم. പുണ്യനായ സിദ്ദീഖ് സഖാഫി ഉസ്താദ് അടക്കമുള്ള മറ്റു പണ്ഡിതന്മാർ, പ്രിയങ്കനായ സമ്മർദ്ദുട്ട ആചാർവകൾ, ജമാഅത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, സദസ്സരിക്കുന്ന നിരവധി ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവിടെ കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് നാളേക്കുള്ള ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറഞ്ഞ് കേട്ട് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വന്യരായ സയ്യിദ് അഷ്റഫ് തങ്ങളവർകൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ആത്മീയ വേദിക്ക് നേതൃത്വം നൽകി വിട്ടുപിരിഞ്ഞു. അല്ലാഹു അവിടത്തേക്ക് താഴത്തിലായുള്ള ആയുസ് കിട്ടിക്കൊടുക്കുമാറാകട്ടെ. വളരെ വിനയത്തിൻ്റെ ലാളിത്യത്തിൻ്റെ ഉടമയാണ് തങ്ങളവർകൾ. സാധാരണ തങ്ങന്മാരെ പോലെയല്ല, ആർക്കും പോയി സംസാരിക്കാം, ആർക്കും ബന്ധപ്പെടാം, എപ്പോഴും പുഞ്ചിരിയാണ്. നമ്മൾ നാട്ടുകാരാണ്, ഒരു ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. മാത്രമല്ല, പിന്നീടായ ഞങ്ങളുടെ ഉസ്താദ് ശേഖുന കാനക്കൂട് ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, ഞങ്ങളൊരു സംഘടനയുണ്ടാക്കി, അതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ.
തങ്ങളെ ഇടക്കിടക്ക് എനിക്ക് ഫോൺ ചെയ്യും. ചിലപ്പോൾ സാരി എവിടെ വേദിൽ തന്നെ പോയി ഉറങ്ങിപ്പോയോ, നമ്മുടെ സങ്കടം ഉറങ്ങുന്നത് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇടക്കിടക്ക് ഫോൺ വിളിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ തങ്ങളെ ഒരുകൾ. കഴിഞ്ഞ സഖാഫി അറാത്തീവിന് എപ്പോഴെങ്കിലും ഇടക്ക് ഫോൺ വിളിക്കും, വേദന വരണോ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ വിളിച്ചാൽ പോയിക്കൊള്ളണം, പിന്നെ പോയില്ലെങ്കിൽ പിന്നെ കുടുങ്ങി തന്നെ. അങ്ങനെ മിനിയാന്ന് വിളിക്കുമ്പോൾ എനിക്ക് മൊഗ്ഗരാലിൽ വേദായിരുന്നു. ഏതായാലും അവിടുത്തെ വേദന 9 മണിക്ക് നീക്കി ഇവനായ തങ്ങളെ ഹൽദറത്തിൽ നിർഗമായി സംസാരിച്ചു. അള്ളാഹു സാദാത്തികളുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. നിരവധി യതീമക്കളെയും നിരവധി മുത്തഅല്ലിമീങ്ങളെയും ഇഫ്ദുൽ ഖുർആൻ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികളെയും വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വനിരായ തങ്ങളവർകൾ. പോരാ, മഞ്ഞമ്പാറിൻ്റെ പരിസരത്ത് വലിയ പണക്കാരൻ്റെ മക്കളടക്കം സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിൽ പഠിക്കുന്നു തങ്ങളുടെ സ്ഥാപനത്തിൽ. ഒരു ഉറുപ്പിക വന്തിക കൊടുക്കണ്ട, ഒരു ഉറുപ്പിക പൈസ കൊടുക്കണ്ട. 1-7 ക്ലാസ് വരെ തങ്ങളെ സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ ഫ്രീയാണ്. എല്ലാ പണക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും തങ്ങളെ മദ്രസയിലേക്കാണ് കുട്ടികളെ അയക്കുന്നത്, കാരണം ഫ്രീ ആയതുകൊണ്ട്. അവിടെ ഗ്രൂപ്പ് നോക്കിയിട്ടൊന്നുമല്ല, ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും അവിടത്തേക്ക് അയക്കും, ഒരു ഉറുപ്പിക പോലും കൊടുക്കണ്ട. ഇങ്ങനെ വലിയ ഒരു സേവനം ചെയ്യുന്ന ആളാണ് വനിരായ തങ്ങളവർകൾ. മാത്രമല്ല, തങ്ങളെ കൂടെ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഗൾഫിൽ യാത്ര പോയി. തങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം, എനിക്ക് പ്രസംഗിക്കാൻ അറിയുന്നില്ല, നിങ്ങളൊന്ന് വന്ന് ഞങ്ങളെ സ്ഥാപനത്തിന് സഹായിക്കണം, ഞാൻ ആയിക്കോട്ടെ വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ വ്യാഴാഴ്ച പോയി, ഞങ്ങൾ ശനിയാഴ്ച തിരിച്ചു വന്ന്. 2 ദിവസം മാത്രമേ ഗൾഫിൽ ഉണ്ടായിട്ടുള്ളൂ. ഈ 2 ദിവസത്തിൽ ഞാൻ കണ്ടത് വനിരായ തങ്ങൾക്ക് ഈ എത്ര മുഹിബ്ബീങ്ങളാണ്. കേരളത്തിലും കർണാടകയിലും മംഗലാപുരത്തെ പണക്കാർ മൊത്തം തങ്ങളുടെ കയ്യിലാണ്. കേരളത്തിൽ എത്ര വലിയ 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 പണക്കാർ തങ്ങളുടെ കയ്യിൽ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോവുകയാണ്, പാകിസ്ഥാനുകാരനായ ഒരു നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ വലിയൊരു ധർമ്മിഷ്ഠനാണെന്ന് പറഞ്ഞ് മജ്ലിസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനും തങ്ങളും ആ പാകിസ്ഥാനിയുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ പോയപ്പോൾ അദ്ദേഹം നല്ലോണം കൊടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾ പോയപ്പോൾ തീരെ മൈൻഡാക്കിയില്ല. ഞങ്ങൾ പോയി സലാം പറഞ്ഞ് എന്തോ 100 ദിർഹമത്തോ കിട്ടി അതിയും വാങ്ങി തിരിച്ച് വന്ന്. വന്ന് വണ്ടിയിൽ കയറുമ്പോഴാണ് ഇദ്ദേഹം ഓടി വന്നിട്ട് പറയുന്നത്, തങ്ങളെ, ഞാൻ തങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ കാരണം ഞാൻ വലിയൊരു ബേജാറിലാണ്. എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായി. കല്യാണം കഴിഞ്ഞ അന്ന് വൈകുന്നേരം എൻ്റെ പുതിയാപ്പിളെ ബോധം കെട്ടത്, ഇന്നും ബോധം തെളിഞ്ഞിട്ടില്ല, ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞു. 3 മാസമായി ഹോസ്പിറ്റലിലാണ് ബോധം കെട്ടിട്ട്. തങ്ങൾ പറഞ്ഞു, എവിടെ ഹോസ്പിറ്റലിൽ, എവിടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും തങ്ങളും കൂടി ആ പാകിസ്ഥാനിയുടെ വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. നോക്കുമ്പോൾ മയ്യത്ത് പോലെ കിടക്കുന്നു. തങ്ങളൊരു പാട്ടിൽ വള്ളലെടുത്തിട്ട് എൻ്റെ ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണെങ്കിൽ ഇപ്പം ഇയാൾക്ക് ഹയാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങ് സത്യം ചെയ്ത് എന്തോ ഇങ്ങനെ മന്ത്രിക്കുന്നത് കണ്ട് ഞങ്ങൾ മന്ത്രിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ പാകിസ്ഥാനി വിളിക്കുന്നു, എൻ്റെ മരുമകൻ എണിച്ചിട്ടുണ്ട്. പിന്നെ തന്നത് 20 ലക്ഷം ഉറപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വനിരായ തങ്ങൾ ആ ആരൊക്കെ തമാശ എന്ന് വിചാരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ആര് വന്നാലും വലിയ താക്കീതാണ്. നിസ്കരിക്ക് ഇപ്പം കണ്ടില്ലേ, വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ 2-3 ആൾക്കാർ ഈ സൊഫീസ് കിച്ചനോടോ, ഈ സൊഫീസ് കിച്ചനോടോ കണ്ടാരോടൊക്കെ ചോദിക്കും. ആര് മന്ത്രിപ്പിക്കാൻ വന്നാലും സൊഫീസ് കിച്ചനോടോ എന്ന് ചോദിക്കും, സൊഫീസ് കിച്ചനോ. അങ്ങനെ ഞങ്ങൾ ദുബായിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അബുദാബിയിലെ മുസഫയിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി ഒരു പിന്നെ ബന്ദിയോട്ടെ സുബൈകട്ടെ യൂസുഫ് ഹാജി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ വലിയ പണക്കാരനാണ്. അയാൾ ആർക്കും ഇല്ല, സാധാരണ ഒരു സ്ഥാപനവും അയാൾക്ക് ബന്ധമില്ല. അയാൾ മുസഫയിൽ സ്വന്തം ഇരുമ്പിൻ്റെ കമ്പനിയാണ് അയാൾക്ക്. എത്രയോ പണിക്കാർ അയാൾ കീഴിലുണ്ട്, ഒരാൾക്കും അയാളെ പരിചയമില്ല. പക്ഷെ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അയാളുണ്ട് ദുബായിലേക്ക് വന്നു. വന്നിട്ട് ദുബായിൽ മജ്ലിസിൻ്റെ ഒരു പ്രസംഗം നടക്കുന്നുണ്ട്. പ്രസംഗം ഞാൻ നടത്തി. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു മുസാഫിറിനെപ്പോ ഒരു ആഫ്രിക്കൻ്റെ ഒരു ഗുഫായിട്ടൊരു മനുഷ്യൻ ആഫ്രിക്കൻ്റെ ഇയാളുണ്ട്. സ്ഥലം ഇങ്ങനെ ദ്വാരിക്കെന്ന് പറഞ്ഞ് എൻ്റെ കീശ കിട്ടുമ്പോൾ 500 ദിർഹം എൻ്റെ കീശ കിട്ടി. ഞാൻ തങ്ങളോട് പറഞ്ഞ് ഒരു മുസാഫിറിനെപ്പോഴത്തെ ഒരു മനുഷ്യൻ 500 ദിർഹം എൻ്റെ കീശ കിട്ടുന്നുണ്ട് തങ്ങൾ, അത് ആരാണെന്ന് നോക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ തങ്ങളിങ്ങ് വിളിച്ച് നീ എവിടെയെന്നൊക്കെ ചോദിച്ച് എങ്ങനെ ഇന്നാളാണ് ഇന്നാളാണ് എന്നൊക്കെ പറഞ്ഞ് നാളെ രാവിലെ മുസഫയിലെ അബുദാബിയിലെ മുസഫയിലേക്ക് നിങ്ങൾ എൻ്റെ പുരക്ക് ചാടിക്കാൻ വരണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ദുബായിന്ന് വയലും കഴിഞ്ഞ് രാത്രി ഇഷാഇന് അബുദാബിനെ
ഷാർജയിൽ കർണാടക KCF താജുൽ ഉലമ അനുസ്മരണം 10 കോടി ദിക്രുജൽദി സമർപ്പിക്കുന്ന പരിപാടി. അങ്ങനെ ആ പരിപാടിക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് ഉമ്മുൽ കുവൈൻ എന്ന സ്ഥലത്തേക്ക് രാത്രി 2 മണിക്ക് യാത്ര പോയി. ഉമ്മുൽ കുവൈലിൽ പോയി ഒരാളെ വീട്ടിൽ കിടന്നുറങ്ങി. രാവിലെ സ്വബീൻസ്കിച്ച് നേരെ ഞങ്ങൾ മുസഫയിലേക്ക് വിട്ടു, ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. സുബ്ഹാനല്ലാഹ്, പോയി നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഏക്കറുകൾ, എത്രയോ വിശാലമായ സ്ഥലത്തുള്ള ഇരുമ്പിന്റെ കമ്പനി, എത്രയോ പണിക്കാർ, എല്ലാം ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഞങ്ങൾ ഭക്ഷണം കഴിച്ച്, ഭക്ഷണം കഴിച്ചിട്ട് തങ്ങളിയാൽ ഇങ്ങോട്ട് വാ എന്നറിഞ്ഞു. എടാ, നീ എനി സിഗരറ്റ് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സിഗരറ്റ് വിൽക്കാൻ പാടില്ല. അദ്ദേഹം ഒരു ദിവസത്തിൽ 10 പാക്കാ വിൽക്കുന്നത്, ഒരു പാക്കൊന്നുമല്ല, 10 പാക്കാ വിൽക്കുന്ന സിഗരറ്റ്. നീ എനി സിഗരറ്റ് വലിച്ചാൽ ഞാനും മുത്തുനബിന്റെ പേരക്കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പേടിപ്പിച്ചിട്ട്, വല്ലാത്തൊരു പേടിപ്പിക്കല്. അയാൾ എന്നോട് ഇടക്കിടക്ക് ഈസുബാജി വിളിച്ചിട്ട് പറയും, മുസ്താറെ ഞാൻ അതോടുകൂടി നിർത്തിയതാണ്, ഇന്നുവരെ തൊട്ടിട്ടില്ല. ഒരു ദിവസത്തിൽ 10 പാക്ക് സിഗരറ്റാണ് ഞാൻ വലിച്ചിരുന്നത്, പക്ഷെ ഇന്നുവരെ ഞാൻ തൊട്ടിട്ടില്ല. എനിക്കത് കാണുമ്പോൾ തന്നെ മൂക്കിലേക്ക് നാറുകയാണ്. ഇപ്പോ സിഗരറ്റ് ഇങ്ങനെ വായിലേക്ക് മൂക്കിലും നാറുന്നുണ്ട്, എനിക്ക് മരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ മാന്യ വ്യക്തി ഇപ്പോൾ മജ്ലിസുമായി വല്ലാത്തൊരു ബന്ധമാണ്, സ്ഥാപനവുമായി വലിയ ബന്ധമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എത്രയോ ആൾക്കാരെ ഈ ഒരു ഉപദേശത്തിലൂടെ നന്നാക്കിയെടുത്തവരാണ് വലിയ അഷ്റഫ് തങ്ങളവർകൾ. അള്ളാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. നമ്മുടെ മുടിപ്പുവിൽ ഇൻഷാല്ലാ തങ്ങളെ കെറോഫിലായി വലിയൊരു സ്ഥാപനം വരാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങളൊക്കെയും അതിൻ്റെ പ്രവർത്തകരാകണം, സഹായികളാകണമെന്ന് ഞാൻ പറയുന്നില്ല, തങ്ങളെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെയും അതിൻ്റെ പ്രവർത്തകരാകണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്, കാരണം സമയം 10:05 സിദ്ദീഖ് സഖാവി 11 മണിയാണ് എനിക്ക് സമയം തന്നത്. 55 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. ഞാൻ എൻ്റെ വിഷയത്തിൽ കടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലൈവ് എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് വലിയതായ പൊയ്യത്ത് വയലെ അന്തു ഇത് വായിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ എൻ്റെ പ്രസംഗം പൊയ്യത്ത് വയലെ അന്തു അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കും. അന്തുരങ്ങൾക്ക് പരിചയമുണ്ടോ? ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടാവും, ഒരു ആംബുലൻസിൽ ഒരാൾ വന്നിട്ടില്ല ഇന്നലെ ഇവിടെ അല്ലേ? ഇവിടുത്തെ വേദ പരിപാടിക്ക് അരന്ന് താഴെ ജീവനില്ലാത്തൊരു മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ ജീവന് മുഴുവൻ അല്ലാഹുത്തല എനിക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ അറിയില്ല. അത്രയും വലിയ സുന്നത്തിയമായത്തിന്റെ സ്പിരിറ്റുള്ള ആ കടന്ന സ്ഥലത്ത് നീ ഈ സ്ഥലത്തേക്ക് എന്നെ വേദന ബുക്കാക്കിയത് അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ ഞാൻ ഉജ്രയിൽ കണ്ടപ്പോ, ശരി നാളെ മറക്കണ്ട, നമ്മളെ ഒരു ദിവസം നാളെ അല്ലേ, എല്ലാ പരിപാടിയും കടന്നിട്ട് അവിടെ നിന്നാ വിജയിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിനിടക്ക് ഞാൻ ഇങ്ങനെ ഒരു വേദനയിലെ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോ, നാളെ നമ്മളെ മജ്ജുപ്രളത്ത് വേദാണ്, 30,000 രൂപ ചെലവുണ്ട്, 25,000 രൂപയാണ് കാക്കിറ്റായി. കടന്നിട്ട് എണിക്കാൻ കഴിയാത്ത മെഞ്ചനാ പറയുന്നത്, 25,000 കാക്കിറ്റായി, 5,000 രൂപ ബാക്കിയുള്ളൂ. എല്ലാം കടന്നിരുന്ന് പൈസയും റെഡിയാക്കും, എല്ലാം കടന്നിരുന്ന് എല്ലാ പ്രവർത്തനവും ചെയ്യും. സുന്നത്തിയമയത്തിന്റെ എല്ലാ ആലിമീങ്ങളും ബന്ധം, ആര് വേദന പോണോ ഈ കടന്നിരുന്ന് ബുക്കാക്കി തരും. നിങ്ങൾക്ക് കിട്ടാത്ത ആൾക്കാരെ മുഴുവനും കടന്നിരുന്ന് ഫോന് കൊണ്ട് ബുക്കാക്കി തരും. ആ നിലക്ക് അള്ളാഹു വലിയൊരു കഴിവ് കൊടുത്ത ഓളി പാവപ്പെട്ടൊരു മെഞ്ചനാണ്. പൊയ്യത്ത് വരെ അന്തു 18 കൊല്ലമായി തെങ്ങിൽ കയറുമ്പോൾ വീണു അരയിൽ നിന്ന് താഴെ നിന്ന് ജീവില്ലാത്ത ഒരു മനുഷ്യൻ. അള്ളാഹുവേ, ഞാൻ അദ്ദേഹവുമായി ബന്ധം കുറെ കൊല്ലമായി, പക്ഷെ അദ്ദേഹത്തെ കണ്ടത് ഇപ്പടുത്താണ്. ആ കണ്ടതിന്റെ കഥ നിങ്ങൾ കേൾക്കണോ? ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കുന്നു, നമ്മളെ പരിപാടിയൊക്കെ നാനാഭാഗത്തും അദ്ദേഹം അറിയിക്കുന്നുണ്ട്, പരിപാടിക്കൊക്കെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ അതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. മിനിയാ നിങ്ങൾ കണ്ടില്ല, എന്നോട് വിളിച്ചറിഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഒരു മാസത്തെ അടുത്ത ഫെബ്രുവരി വരെയുള്ള ഒരു ദിവസത്തിന്റെ മാസത്തിന്റെ എല്ലാ ഡേറ്റും തരണു എന്ന് പറഞ്ഞ് ഞാൻ ഒരു മാസത്തെ ഫുള്ള് ഡേറ്റ് കൊടുത്ത്, ഒരു ദിവസം ഒഴിവില്ലാത്ത ഡേറ്റ് കൊടുത്ത്. ഇന്നലെ വാട്സപ്പ് നോക്കുമ്പോൾ സുബ്ഹാനല്ല 6 മുതൽ 16 വരെ റഫീഖ് സൈദിന്റെ സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് 16-ാം തീയതി വരെയുള്ള എല്ലാ പരിപാടിയും ഇട്ട്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനത്തെ പണിയെടുത്ത്? ഇല്ല സാർ, 16-ാം തീയതി മുതൽ പിന്നെ 31 വരെ അടുത്ത മാസത്തിൽ അടുത്തത് കൊടുക്കുക. ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, വയലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹം കടന്ന സ്ഥലത്ത് നിന്ന് പ്രചരിപ്പിക്കുകയാണ്. 18 കൊല്ലം മുമ്പ് അരന്ന് തെങ്ങുന്ന വീണ് അദ്ദേഹത്തിന്റെ അരന്നതായ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു പൂർണ്ണമായ അഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഫോണുമായി ബന്ധമുള്ള അദ്ദേഹം, ഞാനിങ്ങനെ ഈ അടുത്ത് ഈ മുടിപ്പ് മറ്റേ നമ്മളെ മോണ്ടുകോളി ഭാഗത്തേക്ക് ഞാൻ വേദന വരുമ്പോൾ, കോണ്ടപ്പദവിലേക്ക് വേദന വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, ഞാൻ ഇവിടെ വരുന്നുണ്ട്, ഏടെ അബ്ബു നിന്റെ പോരെ, എനിക്ക് റോഡ് സൈഡിൽ നിൽക്കു നോക്കാം, എനിക്ക് നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഇവൻ ചോദിക്കുന്നത്, ഉസ്താദ് ഞാൻ റോഡ് സൈഡിൽ നിൽക്കാനോ, എന്നെ പറ്റി നിങ്ങൾക്ക് അറിയില്ല ഉസ്താദ്, ഞാൻ കടന്നിട്ട് 18 കൊല്ലമായില്ലേ, എനിക്ക് നടക്കാൻ കഴിയാതെ. അപ്പോഴാണ് ഇദ്ദേഹം കടപ്പിലാണെന്ന വിഷയം പോലും ഞാൻ അറിയുന്നത്. അതുവരെ അദ്ദേഹം കടപ്പിലാണെന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ, പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഇപ്പം അദ്ദേഹം കടന്ന സ്ഥലത്താണ് കാഷ്ടിക്കുന്നതും മുത്രിക്കുന്നതും എല്ലാം ഇപ്പോൾ ഖിദ്മത്തെടുക്കുന്നത് ഉമ്മയാണ്. ഉമ്മയുടെ കാലം കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ഖിദ്മത്തെടുക്കുന്ന ഉമ്മാക്ക് നീ പൂർണ്ണമായും ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ, എല്ലാ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അമീൻ, റഹ്മത്തിക്കയ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന്
എന്നോട് വേല പറയാൻ വേണ്ടി നോട്ടീസിൽ കൊടുത്ത വിഷയം നിങ്ങളെ സംബന്ധിച്ചല്ല. നമ്മൾ അവർ കാണാതെ കുറച്ച് കൂട്ടർ അപ്പുറപ്പെടുവി ഇരിക്കുന്നുണ്ട്, അവരെ സംബന്ധിച്ച് വേല പറയണമെന്നാണ് നോട്ടീസിൽ കാണുന്നത്. ആധുനിക യുഗത്തിലെ മുസ്ലിം സ്ത്രീകൾ എന്ന വിഷയമാണ് നോട്ടീസിൽ കാണുന്നത്. ഇൻഷാ അല്ലാ, കുറഞ്ഞ വാക്കുകൾ ഞാൻ എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ വേദന പോയാലും കേൾക്കുന്നവർ പരാതിയുണ്ട്. എന്താണ് ആ പരാതി? പരാതി നമ്മുടെ നാട്ടിലെ ഉമ്മമാര് പെണ്ണുങ്ങൾ ശരിയില്ല, പെണ്ണുങ്ങൾ ശരിയില്ല. ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി നല്ല വൃത്തി പറയണം ഉസ്താദേ, ഇതാണ് നിങ്ങൾ സാധാരണ പറയുന്ന വാക്ക്. പക്ഷേ ഈ ഒരു വാക്ക് ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഈ നാട്ടുകാരും ഒക്കെ പറയുമ്പോൾ, പെണ്ണുങ്ങൾ ശരിയില്ല എന്ന് പറയുമ്പോൾ അവിടെ റിമാർക്ക് ഈ പറയുന്ന നിനക്ക് തന്നെയാണ്, അവിടെയുള്ള ഫോൾട്ട് ഈ പറയുന്ന നിന്റെ ഫോൾട്ടാണ്. ഒരു സമുദായത്തിലെ പെൺവർഗം എന്ന് പറയുന്നവർ ശരിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ശരിയില്ല എന്നാണ്. കാരണം എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അർജാലു ഖവാമൂന അലൻ നിസാ, പെണ്ണിന്റെ ഫുൾ അധികാരം അത് പുരുഷന്മാരെ കയ്യിലാണ്. ഒരു പെണ്ണിനെ ഫുള്ളായി നിയന്ത്രിക്കേണ്ടത് പുരുഷന്മാരാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെൺകുട്ടി അതാ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ, ആ പ്രസവിച്ചു കഴിഞ്ഞ പെൺകുട്ടി അതാ ഉമ്മാന്റെ കസ്റ്റഡിയിലായി, ബാപ്പാന്റെ കസ്റ്റഡിയിലായി ആ പെൺകുട്ടി വളരുന്നു. എന്നാ നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെൺകുട്ടി പ്രായമെത്തി കഴിഞ്ഞാൽ പിന്നെയും ഉമ്മാന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. നേരെ മറിച്ച് ചെറുപ്പക്കാര് അതാ പ്രായമെത്തുന്നവരെ ഉമ്മാന്റെ കസ്റ്റഡിയിൽ വളരുന്നു. ചെറുപ്പക്കാരൻ പ്രായമെത്തി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഇഷ്ടത്തിന് അവൻ നീങ്ങുന്നു. നേരെ മറിച്ച് പെൺകുട്ടികൾ അങ്ങനെ അല്ല. ഉമ്മാന്റെ ആ കസ്റ്റഡിയിൽ വളർന്ന പെണ്ണ് പിന്നെ അതാ ഉമ്മയും ബാപ്പയും നല്ല ഒരു പുതുമാരനെ തേടിപ്പിടിച്ച് ഈ പെണ്ണിനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. കെട്ടിച്ചു കൊടുക്കുന്നവരെ ഉമ്മാന്റെ ബാപ്പാന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ കസ്റ്റഡിയിൽ വളർന്ന പെൺകുട്ടി പിന്നെ അവളതാ ഒരു ഭർത്താവാകുന്ന പുരുഷന്റെ കീഴിലാണ്. എന്തുകൊണ്ട്? അതേ പെണ്ണ് എന്ന് പറയുന്ന സാധനം അതിനെ ഒറ്റക്ക് വിടാൻ പറ്റൂല. ഒറ്റക്ക് പെണ്ണിനെ വിടാൻ പറ്റൂല. കാരണം പെണ്ണ് പൊന്നാണ്. പെണ്ണ് എന്ന് പറയുന്ന സാധനം അത് പൊന്നാണ്. പൊന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ബംഗാറാണ്. പെണ്ണ് എന്ന് പറയുന്ന സാധനം പൊന്നാണ്. പൊന്നെവിടെയും അതേ അതാ സംരക്ഷണമില്ലാതെ പൊന്നെവിടെയെങ്കിലും വെച്ചാൽ അതിനെ കട്ടുകൊണ്ടുപോകൂലേ. അതുകൊണ്ടല്ലേ ജ്വല്ലറിയിൽ കയറിയാൽ നിങ്ങൾ കാണുന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ജ്വല്ലറിയിൽ കയറിയാൽ കയറിയ ഉടനെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതാ ഒരു കശാലിൽ ഇരിക്കാൻ വേണ്ടി പറയും, അവിടത്തേക്ക് സർവത്ത് കുടിക്കാൻ വേണ്ടി കൊണ്ടുതരും, പിന്നെ എന്താ വന്നേയെന്ന് അന്വേഷിക്കും, പിന്നെ അത് അങ്ങോട്ട് വരെ കൂട്ടിക്കൊണ്ടുപോകും. അതാ ഒരു കസാലിൽ ഇരുത്തിയിട്ട് അലമാറന്റെ ഉള്ളിന്റെ ഉള്ളിന്ന് അതാ പൊന്നിങ്ങോട്ട് എടുത്തു വെക്കുകയാണ് അവരെ മുമ്പിൽ. അല്ലാതെ സ്വർണ്ണക്കടയിലേക്ക് ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ ജ്വല്ലറിന്റെ ഉള്ളിൽ മുഴുവനും സ്വർണം ഇങ്ങനെ റാസിയിട്ടത് കാണുന്നില്ല, കൂമ്പാരമായി കൂട്ടിയത് കാണുന്നില്ല. അവിടെ അൽമാറിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നല്ലേ സ്വർണം കൊണ്ടുവരുന്നത്. എന്തേ കാരണം? സ്വർണം പൊന്ന് എന്ന് പറയുന്നത് കട്ടുകൊണ്ടുപോകും ജനങ്ങൾ. അതേ അത് കൊള്ളയടിക്കപ്പെടുന്ന സാധനമാണ്, വലിയ വിലയുള്ള സാധനമാണ്. അതുകൊണ്ട് അതിന് സംരക്ഷണം എപ്പോഴും വേണം. നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർണം ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്, അതിനതാ അലമാറയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനിക്ക് എത്രയോ ആ ജ്വല്ലറിന്റെ പുറത്ത് എത്ര സെക്യൂരിറ്റിയാണ്, എത്ര വാച്ച്മാൻമാരാണ്, എത്ര കാവൽക്കാരാ. എന്തേ കാരണം? ആ സ്വർണത്തിന് ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ, കട്ടുകൊണ്ടുപോകാൻ ഇവിടെ പലവരും കാത്തു നിൽക്കുകയാണ്. അതുപോലെ പെണ്ണ് എന്ന് പറയുന്ന സാധനം പൊന്നിന് സമാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പൊന്നിനെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണോ അതിനേക്കാളും അപ്പുറമാണ് പെണ്ണിനെ സൂക്ഷിക്കേണ്ടത്. പൊന്നിനേക്കാളും കൂടുതൽ പെണ്ണിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ആ പെണ്ണാകുന്ന സാധനത്തിലേക്ക് പൂർണ്ണമായി സംരക്ഷണം വേണം.
പൊന്നിനെ സംരക്ഷിക്കപ്പെടുന്നത് പോലെ പെണ്ണിന് സംരക്ഷണം വേണം. അത് പരിശുദ്ധ ഖുർആൻ പെണ്ണിന് പൂർണ്ണമായും ഇവിടെ സംരക്ഷണം നൽകുകയാണ്. അർജാലു ഖവ്വാമൂന അലൻ നിസാഇ, പെണ്ണിന്റെ പൂർണ്ണമായ അധികാരം അത് പുരുഷന്മാരെ കയ്യിലാണ്. പുരുഷന്മാരാണ് പെണ്ണിനെ സംരക്ഷിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതേ ഉമ്മാന്റെ ബാപ്പാന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിൽ വളർന്ന പെൺകുട്ടി പ്രായമെത്തുമ്പോൾ അതാ ഒരു ചെറുപ്പക്കാരൻ ഒരു ഭർത്താവിന്റെ കസ്റ്റഡിയിലാണ്. ഇങ്ങനെ ഒരു ആണിന്റെ കസ്റ്റഡിയിൽ അല്ലാതെ ഒരു സ്വതന്ത്രമായ ഒരു ജീവിതം ഒരു പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്നില്ല. കാരണം അതേ അവള് പൊന്നാണ്, പൊന്ന് പോലെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അതുകൊണ്ട് പറയട്ടെ, നമ്മളെ നാട്ടിലെ ഉമ്മമാര് ശരിയില്ല എന്നാരെങ്കിലും പറയുമ്പോ നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ പൂർണ്ണമായും ഡ്യൂട്ടി നിർവഹിക്കുന്നവരാരാണോ അവരെ പെണ്ണ് അതാ പുറത്തിറങ്ങി രംഗപ്രവേശനം ചെയ്യുമോ? അനുവാദം എല്ലാരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമോ? പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ബാധ്യത അതേ പുരുഷന്മാരെ കയ്യിലാണ്. ഒരു പെണ്ണിന്റെ പൂർണ്ണമായ സംരക്ഷണം പുരുഷന്മാരെ കയ്യിലാണ്. എന്താണ് പുരുഷന്മാരെ കയ്യിൽ കൊടുക്കാനുള്ള കാരണം? ബിമാ ഫള്ളലല്ലാഹു ബഅദുഹും അലാ ബഅദ്, പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ ചിലപ്പോ ഉമ്മമാര് ചിന്തിക്കുമോ, പുരുഷന്മാരെ കയ്യിൽ ഭരണം ഒരു വരട്ടെ, എന്റെ മുമ്പിലേക്ക് ഭരണം എടുത്തോട് ആ പുരുഷന്മാര് വരട്ടെ, പെണ്ണേ നീ അതിൽ അസൂയ വെച്ചിട്ട് കാര്യമില്ല, അത് അള്ളാഹു കൊടുത്ത അധികാരമാണ്. അള്ളാഹു അതിന്റെ കാരണം വ്യക്തമാക്കുകയാണ്. എന്തേ പുരുഷന്മാരെ കയ്യിൽ കൊടുക്കാനുള്ള കാരണോ? വിമാ ഫള്ളലല്ലാഹു ബഅദുഹും അലാ ബഅദ്, അള്ളാഹു ചിലവർക്ക് ചിലവരെക്കാൾ വലിയ പദവി കൊടുത്തുപോയി. ആ പദവി കൊടുക്കപ്പെട്ടവരാണ് പെണ്ണുങ്ങളെക്കാളും വലിയ പവർ അള്ളാഹു കൊടുത്തത് പുരുഷന്മാർക്ക്. രണ്ടും ഒരുപോലെ ആകണമെന്ന് പറഞ്ഞാൽ നടക്കോ? ഖുർആൻ പറയാണ് ചിലയാൾക്ക് ചിലയാൾക്കാൾ പവറുണ്ട്. അതുകൊണ്ട് തന്നെ പെണ്ണിനെക്കാളും വലിയ പവർ പുരുഷന്മാർക്കാണ്. അതുകൊണ്ടാണ് അവരെ കയ്യിൽ അള്ളാഹു തആല അധികാരം ഏൽപ്പിക്കുന്നു. അല്ലേ, അധികാരം എല്ലാ സ്ഥലത്തും പുരുഷന്മാർ. നമ്മുടെ പള്ളിന്റെ പ്രസിഡന്റ് പുരുഷന്മാരല്ലേ? ഇപ്പൊ ചില സ്ഥലത്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പെണ്ണുങ്ങ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്ത് ഇപ്പൊ കടന്നാല് എടുത്തേക്ക് എത്തൂന്ന് എനിക്കെന്ന് അറിയുന്നില്ല. അല്ലേ, എല്ലാ അധികാരവും നൽകപ്പെടേണ്ടവർ പുരുഷന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടത്തേക്ക് 11 ഭാര്യമാരുണ്ടായില്ലേ? എന്നിട്ട് ഏതെങ്കിലും ഒരു വനിതാ സംഘടന ഉണ്ടാക്കിയിട്ട്, പെണ്ണുങ്ങളെ സംഘടന ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഫാത്തിമ ബിബി പ്രസിഡന്റായോ? ആയിഷ ബിബി അധ്യക്ഷ കസാലിയിരുന്നോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന അവരുണ്ടാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണുങ്ങളുടെ സംഘടന ഒരു നാട്ടിൽ വന്നാൽ ആ നാട്ടിലേക്ക് മുസീബത്ത് ഇറങ്ങി എന്ന് മനസ്സിലാക്കണം. ഇമാമികൾ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് പെണ്ണുങ്ങളെക്കാളും എല്ലാ സ്ഥാനവും വന്നു കൊടുത്തത് പുരുഷന്മാർക്കാ. ഇതാണ് പുരുഷന്മാരെ കയ്യിൽ അധികാരം കൊടുക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ? അതാ പുരുഷന്മാര് അവരെ മുതലിൽ നിന്നിട്ട് ആ പെണ്ണിന് ചെലവിന് കൊടുക്കുന്നു. ഉമ്മമാരെ, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കേണ്ടവരാണ്. നിങ്ങൾക്ക് എല്ലാം വാങ്ങിത്തരേണ്ടത് ഈ ഇരിക്കുന്ന പുരുഷന്മാരാണ്. പഠിച്ചവനെ ആ ഫത്വയിൽ മുയില് പറഞ്ഞത് എന്തെല്ലാം മേങ്ങി തന്നു. നിങ്ങൾക്ക് നിങ്ങളോട് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ നാളെ ഗുൽമാലാക്കും. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഈ പുരുഷന്മാരിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം വേങ്ങി കൊടുക്കണമെന്ന് അവത്തുമീന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്. ആഴ്ചയിൽ എത്ര കുറേ അർച്ചി? രണ്ടു കുറിയ ആഴ്ച രണ്ട് പ്രാവശ്യം അർച്ചി. മീന് വേറെ തന്നെ, ഡ്രസ് വേറെ തന്നെ, തലക്കിടാൻ എണ്ണെ, പല്ല് തുടക്കാൻ പ്ലേസ്റ്റ് സോപ്പ്, അത് ഇത്. സുബ്ഹാന ജല്ല ജലാലുഹു, എന്തെല്ലാം സാധനാണ്. നീ അടുക്കളയിൽ ഇരിക്കണം, നീ നിന്റെ അറന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കണം, നീ വീട്ടിന്റെ അകത്തിരിക്കേണ്ട പ്രധാനമന്ത്രിയാണ്. രാജകസാലയിൽ ഇരിക്കുമ്പോൾ ഈ കാണുന്ന പുരുഷന്മാർ നാടുവിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് അവിടെ ഗ്യാസിന്റെ അണ്ട പുറത്തിട്ട് പൊറോട്ട അടിച്ചിട്ട് അവിടെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് പെണ്ണേ നിനക്ക് ചെലവിന് തരണം, ഇസ്ലാമിന്റെ നിയമമാണ്. പിന്നെ ആണുങ്ങ പറയുമ്പോ കേൾക്കാതിരിക്കാൻ പറ്റുമോ?
എത്ര കഷ്ടപ്പെട്ടിട്ട് അവർ ചെലവിനിരുന്ന്. അപ്പോഴാണ് നമ്മളെ മൂളൂരിലെ ഒരു പെണ്ണുങ്ങ പറയുന്നു, ഉസ്താദെ എന്റെ പോലത്താണ് നിങ്ങൾക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്ന പിടിയും കിട്ടിയിരുന്ന അധികാരം എന്റെ കൈക്ക് കിട്ടും. ഏയ് കിട്ടൂല കിട്ടൂല കിട്ടൂല. ഇപ്പോ പെണ്ണ് വിചാരിച്ചേക്ക് ഞാൻ വീടും കെട്ടിയിട്ട് പെണ്ണിന് ചെലവിന് എന്റെ മാപ്പിളക്ക് ഞാൻ ചെലവിന് കൊടുക്കുകയാണ്, എന്നാ പിന്നെ എന്റെ പുരലത്തെ അധികാരം എനിക്കല്ലേ? പുരലത്തെ അധികാരം നിന്റെ നിന്റെ കയ്യിലേൽപ്പിച്ചാ പുര നേരെ അട്ടിമറിയും, നിനക്ക് അധികാരം ഏൽപ്പിക്കാൻ പറ്റൂല. എന്നാലോ അവ ചെലവ് ഞാനല്ലേ ഉസ്താദ് കൊടുക്കുന്നേ. അല്ല അവിടെ ചെലവിന്റെ ഭാഗം നോക്കണ്ട, മറ്റേ ഭാഗം നോക്ക്. അത് നോക്ക, അവിടെ അടവ് ചെലവ് നോക്കണ്ട. നിന്നെക്കാളും വലിയ സ്ഥാനം പുരുഷന്മാർക്കാണ് ആദ്യം പറഞ്ഞില്ലേ, രണ്ടാമതല്ലേ ചെലവിന്റെ വിഷയം പറഞ്ഞത്. അതുകൊണ്ട് നീയാണ് പുരുഷനിക്ക് ചെലവ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒന്നാമത്തെ സ്ഥാനത്തിലേക്ക് നോക്കണം. അതെ, ചിലവർക്ക് ചിലവരെക്കാൾ അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ആ സ്ഥാനം അല്ല നൽകിയത് പുരുഷന്മാർക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പങ്ങളെ, നിന്റെ പൂർണ്ണമായ അധികാരം ഇസ്ലാം ഏൽപ്പിക്കുന്നത് ഈ ഇരിക്കുന്ന പുരുഷന്മാരെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ, അതാ നിങ്ങൾക്കൊരു സ്വതന്ത്രമായ ഒറ്റപ്പെട്ട ഒരു ജീവിതം ഇസ്ലാം നൽകുന്നില്ല. കാരണം നിങ്ങളൊരു സ്വർണമാണ്. അരേ, സ്വർണം എന്ന് പറയുന്നത് വളരെ ഭദ്രതയോട് സൂക്ഷിക്കപ്പെടേണ്ട സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും സംരക്ഷണം വേണം കേട്ടോ. നിങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ നാട്ടിലെ പുരുഷന്മാരാണ്. അതാ കല്യാണം കഴിയാത്ത പെണ്ണിന്റെ ഉമ്മ അല്ലെങ്കിൽ ബാപ്പ, ആ പെണ്ണിന്റെ ആങ്ങളമാര്, അളാപ്പമാര്, മൂത്താപ്പമാര് സംരക്ഷിക്കുമ്പോൾ, അതേ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ആ ഭർത്താവ് അവളെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ സംരക്ഷിച്ച് ഈ നാട്ടിലാരെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ശരിയില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ നിയന്ത്രിക്കാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ഏൽപ്പിച്ച പുരുഷന്മാര് അവർ ശരിയില്ല എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി ഞാൻ ഉമ്മമാരെ കുറിച്ച് പറയട്ടെ. ഉമ്മമാരെ, അതെ, ഇത്തരം ഒരു വിഷയം ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഈ അവസാന കാലഘട്ടത്ത് ഉമ്മമാര് പരിഷ്കാരത്തിന്റെ പിന്നാലെയായി പോയില്ലേ? ഈ ഭൗതിക ലോകമല്ലാതെ, ഈ ഭൗതിക ലോകമല്ലാതെ നാളെ മരിക്കണമെന്നൊരു ചിന്ത ഒരു പെണ്ണിന്റെ മനസ്സിലില്ലല്ലോ. വെറും ആഡംബര ജീവിതമല്ലാതെ നല്ലൊരു സാരി ഉടുക്കണം, അതെ, ഇഷ്ടം പോലെ സ്വർണം വെക്കണം, അതെ, എപ്പോഴും വിരുന്നിന് പോകണം, കല്യാണത്തിന് പോകണം എന്ന ചിന്തയല്ലാതെ, അതെ, നല്ല ആഡംബര വസ്തുക്കൾ ധരിക്കണം, എന്നിട്ട് പൗഡർ ഇട്ടും എനിക്ക് സ്പ്രേ അടിച്ച് പുറത്തിറങ്ങി ഒന്ന് വിലസണം എന്നല്ലാതെ, ഈ ഒരു ഭൗതിക ലോകത്തിന്റെ ചിന്തയല്ലാതെ പാരിത്രിക ലോകത്തിന്റെ ചിന്ത എന്റെ മുസ്ലിം പെങ്ങള് നമ്മളെ ജീവിതത്തിലുണ്ടോ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാനിവിടെ വാതിൽ കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, എന്റെ നാട്ടിനടുത്ത് പള്ളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇനിയാണ് ഒരു 15 ദിവസം മുമ്പ്, അതാ പള്ളത്തൂർ ഉമർ സഖാഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അനുജന്റെ ഭാര്യ 19-കാരിയായ റിസ്വാന എന്ന പെൺകുട്ടി, നിങ്ങൾക്ക് വാട്സപ്പിലും പത്രത്തിലും കണ്ടതായിരിക്കും, സുബ്ഹാനല്ലാഹ്, വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അതാ രാത്രി സമയത്ത്, അതേ, ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രി 2 മണി സമയത്ത് പെണ്ണിനിക്ക് പ്രസവ വേദന എടുക്കുകയാണ്. അതാ 2 മണിക്ക് പ്രസവ വേദന എടുക്കുമ്പോൾ അറയില് ഭർത്താവുണ്ട്. 2 മണി സമയത്ത് ഈ പെങ്ങളെ അതാ കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, പ്രസവ വേദനയാണ്. രാവിലെ 4:30 അതാ ഈ 19-കാരിയായ റിസ്വാന എന്ന് പറയുന്ന പെൺകുട്ടി അതാ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു. 4:30 പ്രസവിച്ചതാ കുഞ്ഞി പുറത്തേക്ക് വന്നിട്ട് കരയുന്നു. അതാ 4:30 പ്രസവിച്ചതിന്റെ ശേഷം പിന്നെ ഉമ്മ സംസാരിച്ചില്ല.
ഉടനടി ആംബുലൻസ് വിളിച്ച് മംഗലാപുരം ഇന്ത്യൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോ അതാ അവിടുന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു, പ്രസവത്തോടുകൂടെ ഈ പെണ്ണ് മരണപ്പെട്ടു പോയി. രാത്രി 2 മണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പങ്ങള അതാ 7 മണിയാകുമ്പോ മയ്യത്ത് വരുന്നു. കുഞ്ഞിനെ പെണ്ണിന്റെ ഉമ്മ, കുഞ്ഞിന്റെ ഉമ്മാവ കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ കൊണ്ടുവരുമ്പോ അതാ കുഞ്ഞിന്റെ പ്രസവിച്ച ഉമ്മാനെ കൊണ്ടുവരുന്നത് ആംബുലൻസിലാണ് കേട്ടോ. പോയ പങ്ങളാണ് 19-കാരിയാ. അതേ പോകുമ്പോ എന്തൊരു സന്തോഷമാണ്. ഞാൻ 9 മാസമായി ഗർഭം ചുമന്നിട്ട് എനിക്കിപ്പോൾ പ്രസവ വേദന എടുത്താൽ അതാ ഞാൻ അങ്ങ് പ്രസവിക്കും. എന്റെ പള്ളയിൽ നിന്ന് കുഞ്ഞൊന്ന് പുറത്തേക്ക് വീണാൽ എനിക്ക് രാവിലെ എന്റെ കുഞ്ഞിനെ കയ്യിലെടുത്തൊരു ചുംബനം കൊടുക്കണം, മുത്തം കൊടുക്കണോ, എന്റെ കുഞ്ഞിനെ മുലയൂട്ടണമൊക്കെ സ്വപ്നം കണ്ട പെൺകുട്ടി രാവിലെ കുഞ്ഞിനെ എത്തീമാക്കി അതാ പെണ്ണ് വിട പറഞ്ഞുപോയി. ഞാൻ എന്തിനാണ് ഈ സംഭവം ആദ്യം പറഞ്ഞത്? ഓ എന്റെ വാലുകൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആ രിസ്വാന എന്ന പെണ്ണിനെ പിടിച്ച അസ്രായീൽ നമ്മളെ നാട്ടിലും വരാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വാലുകൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഓരോന്ന് ഓരോന്ന് നീട്ടി പറയാനും സമയമില്ല. പരിഷ്കാരത്തിന്റെ പിന്നാലെ പോകണ്ട പെങ്ങളെ, പേഷന്റെ പിന്നാലെ പോകണ്ട പെങ്ങളെ, അന്യപുരുഷന്മാരെ മുമ്പില് അരേ നിന്റെ ഭംഗി പ്രദർശിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയാകല്ല പെങ്ങളെ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, അരേ അള്ളാഹുന്ന ഭംഗി പെങ്ങളെ, ഞാൻ നിന്നോട് ഓർമ്മ കൊടുത്തുകയാ, നിന്റെ ആരോഗ്യം അല്ല തന്നതാണ്, നിന്റെ ഭംഗി അല്ല തന്നതാണ്, നിന്റെ പുഷ്ടി അല്ല തന്നതാണ്, നല്ല ചന്തമുള്ള മുഖം അത് അല്ല തന്നതാണ്, നല്ല ആരോഗ്യം അല്ല തന്നതാണ് പെങ്ങളെ. നിന്റെ കയ്യിൽ നിന്റെതെന്ന് പറയാ, എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? എല്ലാം തന്നവൻ യജമാനായ റബ്ബല്ലേ. സുന്ദരിയായ ഒരു പെൺകുട്ടി ചിന്തിക്കേണ്ടത് എന്താണ്? എന്റെ ഈ ശരീരത്തിന്റെ വെളുപ്പും ശരീരത്തിന്റെ പുഷ്ടിയും ശരീരത്തിന്റെ ഭംഗിയും ഈ ശരീരത്തിന്റെ ആരോഗ്യവും എല്ലാം തന്നതാരാണ്? റബ്ബുല്ലിസത്തായ അല്ലാഹു. നിന്റെ ഭംഗിയെ കൊണ്ട് നീ അഹങ്കരിക്കുന്നതിന് പകരം നീ ചെയ്യേണ്ടത് എന്താണ്? ഈ നിലക്കുള്ളൊരു ഭംഗി തന്നവൻ അല്ലയാണ്. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഉപ്പ 25 പവൻ സ്വർണം തന്നിട്ട് നിന്നെ കല്യാണം കഴിച്ച് നീ ഒരു ഭർത്താവിന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നീ ചിന്തിക്കേണ്ടത് എന്താണ്? അൽഹംദുലില്ലാ, എന്റെ വയസ്സ് 18 ആണ്, എന്റെ കയ്യിലുള്ള സ്വർണം 25 പവനാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ 24 വയസ്സായ പെൺകുട്ടി ഒരു പവൻ സ്വർണം പോലും വാങ്ങാൻ കഴിയാതെ അവളതാ ബേജാറോടെ വീട്ടിലിരിക്കുമ്പോ എനിക്ക് 18 വയസ്സിൽ പുതിയ ആപ്പിള തന്നവൻ ആരാട്? പെങ്ങളെ, നിന്റെ ഉപ്പ തന്നതല്ല, നിന്റെ കാക്കമാര് തന്നതല്ല, നിനക്ക് ഭർത്താവിനെ തന്നവൻ അല്ലയാണ്. നിനക്ക് 25 പവൻ സ്വർണം തന്നത് അല്ലയാണ്. ഇവിടൊക്കെ നീ ചിന്തിക്കേണ്ടത്, ഈ ഭർത്താവിന്റെ കൂടെ കാറിൽ ഇറങ്ങി നീ പോകുമ്പോ നല്ല 15,000-ത്തിന്റെ 25,000-ത്തിന്റെ മണിസാരിയും എടുത്തിട്ട് നീ ചെത്തി മിനുക്കിട്ട് 25 പവൻ സ്വർണം വെച്ചിട്ട് ഭർത്താവിന്റെ കൂടെ കാറിന്റെ മുൻ സീറ്റിൽ ഇറന്ന് നീ ഇറങ്ങി പോകുമ്പോ പെണ്ണെ, നിന്റെ മനസ്സിലൊരു തോന്നല്, ഞാൻ തിരക്കേടില്ലല്ലോ, ഞാൻ തിരക്കേടില്ലല്ലോ, ഞാൻ കൊള്ളാമല്ലോ, ഈ നിലക്ക് ചിന്തിക്കുന്ന പെങ്ങളാണോ? ഞാൻ ചോദിക്കട്ടെ, നിന്നെ പോലത്തെ തിക്കാരി ലോകത്ത് വേറെ ആരാണ്? എന്തേ കാരണോ? നീ കേറിയ കാറ് നിന്റെതല്ല, നീ വെച്ച സ്വർണം നിന്റെതല്ല, നീ അഹങ്കരിക്കുന്ന ശരീരം നിന്റെതല്ല, അരെ നീ ഉടുത്ത സാരി നിന്റെതല്ല, എല്ലാം യജമാനായ റബ്ബിന്റെതാണ്. നിന്റെ നിന്ന് അവകാശപ്പെടാൻ, എന്റെ നിന്ന് അവകാശപ്പെടാൻ എന്തെങ്കിലും
നിന്റെ കയ്യിലുണ്ടോ? എല്ലാം 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 അതേ റബ്ബുൽ ആലമീൻ യജമാനായ റബ്ബുണ്ടതല്ലേ. ആ റബ്ബ് തന്നപ്പോ അതൊക്കെയും ഇവിടെ പാവപ്പെട്ട എത്രയോ ആൾക്കാര് ഒരു പവൻ സ്വർണം പോലും വെക്കാൻ ഗതിയില്ലാതെ വിഷമിക്കുമ്പോ ഇത്രയും സ്വർണം തന്നതിന്റെ പേരിൽ നീ ആ കാറിന്റെ മുൻസീറ്റിലിരുന്ന് ഭർത്താവിന്റെ കൂടെ പോകുമ്പോ നിന്റെ കണ്ണിൽ വെള്ളമൊലിപ്പിച്ച് നീ പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാഹ്, ഇതൊക്കെ തന്നത് എന്റെ റബ്ബാണ്, എന്റതല്ലോ എന്ന് ചിന്തിച്ച് അല്ലാഹുവിനിക്ക് നന്ദിയായി ഒരു അൽഹംദുലില്ലാഹ് പറയാ. ആ നിനക്ക് മനസ്സുള്ളൊരു പെണ്ണ് നമ്മുടെ വാതിൽ കേൾക്കുന്ന കൂട്ടത്തിലുണ്ടോ? ഞാൻ പറയട്ടെ ഉമ്മമാരെ, എത്ര എത്ര സഹോദരിമാരാ, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിച്ചിരുന്ന ഉമ്മമാര് നേരത്തെ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിച്ചിരുന്ന ഉമ്മമാര് അവരതാ ഒരു ഭർത്താവിനെ കിട്ടി അറന്റെ ഉള്ളങ്ങ് സുഖിക്കുമ്പോ രാവിലെ സുബഹിന്റെ വാങ്ക് അറയിലേക്ക് കേൾക്കുന്നില്ല അല്ല പങ്ങളെ. നാലര മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച പങ്ങളാ തന്റെ ഭർത്താവിന്റെ കൂടെ അരയിൽ കയറി അങ്ങ് സുഖിക്കുമ്പോ പിന്നെ എഴുന്നേൽക്കുന്നത് ഏഴു മണിക്കാണ്. അവൾക്ക് സ്വബഹി വേണ്ട, അവൾക്ക് തഹജ്ജുദ് വേണ്ട. ഇതുവരെ തഹജ്ജുദ് നിസ്കരിച്ചത് മോളെ, നീ ഇതുവരെ ഖുർആൻ ഓതിയത്, നീ കല്യാണം കഴിയുന്നത് വരെ തഹജ്ജുദ് നിസ്കരിച്ചത് അത് ഭർത്താവ് കിട്ടാൻ വേണ്ടി നേർച്ചയാക്കിയതാണോ പങ്ങളെ? എന്തേ നീ പുതിയാപ്പള കിട്ടിയപ്പോ ഒഴിവാക്കിയത്? ഒരു പുതിയാപ്പള കിട്ടാൻ വേണ്ടി നേർച്ചയാക്കിയതാണോ? എന്നാൽ ഞാൻ പറയട്ടെ, ഇതുവരെ തഹജ്ജുദ് നിസ്കരിച്ച പങ്ങള് ഒരു പുതിയാപ്പള കിട്ടിയപ്പോ പിന്നെ അവൾക്ക് തഹജ്ജുദ് വേണ്ട. അതുപോലെ സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച പങ്ങള് ഒരു പുതിയാപ്പള കിട്ടിയപ്പോൾ അവൾക്ക് പിന്നെ സുബഹി നിസ്കാരം വേണ്ട. പങ്ങള് അരേ റബ്ബിന് നന്ദി കൂടുതൽ ചെയ്യേണ്ടതിന് പകരം ആ റബ്ബിനെ ധിക്കരിക്കുന്ന പങ്ങള് നമ്മുടെ സമുദായത്തിലുണ്ടോ? ഈ റോസിന്റെ പരിപാടിയിൽ എവിടെയെങ്കിലും വാലു കേൾക്കുന്ന അരേ സുബഹി കലാക്കുന്നവങ്ങളുണ്ടോ? ജീവിതകാലത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഭർത്താവ് കിട്ടിയതിന്റെ പേരിൽ സുഖിച്ചു കൊണ്ടിരിക്കുമ്പോ തഹജ്ജുദ് പോയി സുബഹി പോലും കലാക്കുന്ന പങ്ങള് നിന്റെ അറയിലേക്ക് ലായനത്തിറങ്ങുകയാ, നിന്റെ വീട്ടിലേക്ക് ശാപമറങ്ങുകയാടു. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ വാലുകൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ താക്കീത് പാലിക്കുന്നവരാകണം, ഈമാനുള്ളവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങളെ ഉപദേശം പാലിക്കുന്നവരാകണം. ഓ പങ്ങളെ, നീ എല്ലാ ഇബാദത്തും മുറുകെ പിടിക്കലോടുകൂടെ അഞ്ചു വക്ത് കൃത്യമായി ശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കലോടുകൂടെ അരേ സുന്നത്ത് നിസ്കാരം പങ്ങളെ നീ അധികരിപ്പിക്കലോടുകൂടെ കഴിവിന്റെ പരമാവധി ഖുർആനോതലോടുകൂടെ ദിക്റും തസ്ബീഹും സ്വലാത്തുമെല്ലാം ചൊല്ലി നല്ല ഒരു ജീവിതം നയിക്കുന്ന പങ്ങളാണോ അവളോടാണ് പരിശുദ്ധ ഖുർആനിന്റെ തക്കീരുകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. മിനീങ്ങളെ, ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, വഖുല്ലിൽ മുഅ്മിനാത്തി, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ഈമാനുള്ള പങ്ങളെ നിന്നോടാണ് ഖുർആൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് ഖുർആൻ പറയാൻ വേണ്ടി പറയുന്നു, ഓ നബിയേ, ഈമാനുള്ള പങ്ങളോട് പറയണം നബിയേ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവർക്കുള്ള കണ്ണുകളെ ചിമ്മുന്നവരാകണം നബിയേ, അവര് കണ്ണു ചിമ്മുന്നവരാകണം, അള്ളപൊരുത്തപ്പെടാത്ത ഒന്നും അവരെ കണ്ണുകൊണ്ട് നോക്കാനേ പാടില്ല. പക്ഷേ നിങ്ങൾ അറിയുമോ,
ഈ ഒരു ഉപദേശം പറയാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മൂളൂറിലെ എല്ലാ പെണ്ണുങ്ങളോടും അല്ല, ഈമാനുള്ള പെണ്ണുങ്ങളോട് പറയൂ നബിയേ. എന്താണ് ഈമാനുള്ള പെണ്ണുങ്ങളോട് പറയേണ്ടത്? അവരതാ ആ ഈമാനുള്ള പെണ്ണുങ്ങൾ അവർക്കുള്ള കണ്ണുകളെ ഹറാമിനൊത്തൊട്ട് ചിമ്മിക്കൊള്ളട്ടെ പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരി, ഈ ലിസ്റ്റിൽ പെടണോ അല്ല ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകണോ? ഈമാനുള്ളവർ ചിന്തിക്കണം. അല്ലാഹു പറയുന്ന കണ്ണങ്ങ് ചിമ്മണോ? നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിന്റെയും തുടക്കം കണ്ണല്ലേ? സുബ്ഹാനല്ലാഹ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, കണ്ണ് കാണാത്ത അന്ധന്മാരെ എവിടെയെങ്കിലും കണ്ടാൽ ഉടനടിഞ്ഞ് ദുആ ചെയ്യിപ്പിക്കണോ? കണ്ണ് കാണാത്തവരെ കണ്ടാൽ നീ ദുആ ചെയ്യിപ്പിക്കണം. ഇമാം ഗസ്സാലി തങ്ങൾ എഴുതിവെക്കുകയാണ്. എന്തേ ബഹുമാനപ്പെട്ടവർ പറയുന്നു, കണ്ണ് കാണാത്ത മനസ്സ് സലാമത്തായി പോയി, കണ്ണും കാണാതിരിക്കണ കൂടെ നാവിന് സംസാരശേഷിയുമില്ലേ, ഓൻ സ്വർഗത്തിന് കടന്നുപോയി. മുഅ്മിനാണോ? ഓൻ സ്വർഗത്തിന് കടന്നുപോയി. കാരണം എന്തേ? എല്ലാത്തിന്റെയും അടിവേര് ഈ രണ്ട് സാധന, കണ്ണുകൊണ്ട് നോക്കിയിട്ട് നാവ് കൊണ്ട് സംസാരിച്ചിട്ടായി എല്ലാത്തിന്റെയും തുടക്കം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈമാനുള്ളവരോട് പറയട്ടെ, ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, അന്യപുരുഷന്മാരിലേക്ക് നിങ്ങൾ നോക്കരുത്, ഹറാമിലേക്ക് നോക്കരുത്. നിങ്ങളെ മനസ്സിനെ വികാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ ഇമാം ഖുർത്തുബിയും റാസിയും ഒക്കെ വിശദീകരിച്ചത് കാണാം. അന്യപുരുഷന്മാരിലേക്ക് നോക്കണ്ട എന്ന് മാത്രമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം, കണ്ണ് ചിമ്മണമെന്നല്ലേ പറഞ്ഞു. എന്തിനെ തൊട്ട്? നിന്റെ മനസ്സിൽ വികാരം ഉണ്ടാക്കി കളയുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, നിന്റെ മനസ്സിൽ ആതെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കളയുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, എല്ലാത്തിനു തൊട്ടും നീ കണ്ണു ചിമ്മണേ പെങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. ഇനി നിങ്ങൾ കണ്ടോ, സുബ്ഹാനല്ലാഹ്, രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ പറയുന്നു, വയഹ്ഫളുന ഫുറൂജഹുന്ന, അവർക്കുള്ള ഔറത്തുകൾ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഓ പെങ്ങളെ, നിങ്ങളെ ഔറത്തിന് സൂക്ഷിക്കുന്നവരാകണം, അന്യപുരുഷന്മാരെ മുമ്പിലേക്ക് ഔറത്ത് വെളിവാക്കി പോകല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞില്ലേ, അരേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു, അരേ ഏതാണ് സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിശദീകരിക്കുന്നു, ഇദാ സ്വല്ലത്തിൽ മർഗതു ഖംസഹ അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു, ഒരു പെണ്ണ് അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവളാണ്, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവളാണ്, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു പെണ്ണ് അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നു, പോരാ വസാമത്ത് ഷഹ്റഹ, വിശുദ്ധ റമദാന് വരുമ്പോ അതാ കൃത്യമായി അവൾ നോമ്പെടുക്കുകയാണ്. അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണ, അതേ വിശുദ്ധ റമദാനിൽ കൃത്യമായി നോമ്പെടുക്കുന്ന പെണ്ണ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വഹഫീലത്ത് ഫർജഹ, അവളെ ഔറത്തിന് അവൾ നന്നായി സൂക്ഷിക്കുന്നവളാണ്. നാലാമതായി നബിതങ്ങളെ പറയുന്നു, അവളെ കിട്ടിയ ഭർത്താവിന് പൂർണ്ണമായും കീഴ്പ്പെട്ട് ജീവിക്കുന്നവളാണ്. ഈ നാല് കാര്യം ഒരു പെണ്ണ് അവരെ ജീവിതത്തിൽ പകർത്തുന്നവളാണോ, അവൾ നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ സംബന്ധിച്ച് പറയാണ്, നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിയാൽ അവളോട് പറയപ്പെടുന്നു,
മിന്ന അയ്യ അബുവാബിൽ ജന്നത്തി ശിഅതി ആ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. എട്ട് വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാ. ഇഷ്ടമുള്ള വാതിലിലോടെ നീ അങ്ങ് സ്വർഗത്തിൽ കടക്കൂ പങ്ങളെ. നാളെ റബ്ബിന്റെ കോടതിയിൽ അനൗൺസ് നടക്കുകയാണ്. ഇവിടെ ഉറൂസിന് മുമ്പ് അതാ നേരത്തെ അനൗൺസ് നടത്തിയതുപോലെ നാളെ റബ്ബിന്റെ കോടതി നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി അതാ പ്രത്യേകം അനൗൺസ് നടക്കുന്നു. അതേ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറന്നു വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കാൻ ആരെയാണ് പറയുന്നത്? ഇതാ സ്വല്ലത്തിൽ മറുകത്തു ഹംസഹ അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഉമ്മ. ഞാൻ എന്റെ മൂളൂറിലെ ഈ ഉറൂസ് പരിപാടി ഒരുമിച്ച് കൂടിയ ഉമ്മമാരോട് ചോദിക്കട്ടെ, ഓ പ്രിയപ്പെട്ട സഹോദരി, അതേ അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന പങ്കാള, പക്ഷേ നമ്മളെ നാട്ടിലൊരു മൗലൂദ് നടക്കുമ്പോ, നമ്മളെ പുരയിലൊരു മൗലൂദ് നടക്കുമ്പോ, രാത്രി യശാ ഇന്നാണ് പുരയിൽ മൗലൂദ് നടക്കുന്നതെങ്കില് അന്ന് മഗ്‌രിബിന്റെ ഉമ്മാക്ക് നിസ്കാരമില്ല. അതാ ഉച്ചക്ക് വീട്ടിൽ രാത്രി നടക്കുമ്പോൾ അന്നത്തെ ളുഹ്ർ നിസ്കാരം ഉമ്മാക്ക് ഇല്ല. അതുപോലെ രാത്രി വീട്ടിൽ കുതുബിയത്ത് നടക്കുമ്പോ ഉമ്മ പത്തല് ചുടുന്ന തിരക്കിലാണ്, അന്നൊരു മഗ്‌രിബ് നിസ്കാരമില്ല. ഇങ്ങനെ റാത്തീവിന്റെ പേരും പറഞ്ഞിട്ട് കുതുബിയത്തിന്റെയും മൗലൂദിന്റെയും പേര് പറഞ്ഞിട്ട് നിസ്കാരം കലാക്കുന്ന ഉമ്മമാരി നാട്ടിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഉമ്മമാരെ, നിങ്ങൾക്ക് എന്ത് റാത്തീവാണെന്ത് മൗലൂദാ? നിസ്കാരം കലാക്കിയിട്ട് എന്ത് മൗലൂദാണെന്ത് കുതുബിയത്താ? അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. കൂട്ടത്തിൽ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതാ സ്വന്തം വീട്ടില് മങ്ങിലം നടക്കുമ്പോൾ തന്റെ മകന്റെയോ മകളെയോ കല്യാണം നടക്കുമ്പോ ആ മംഗലത്തിന്റെ പേരും പറഞ്ഞിട്ട്, ഞായറാഴ്ച മംഗലമാണെങ്കിൽ ശനിയാഴ്ച തുടങ്ങിയതാണ്, സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് തിരക്കോടെ തിരക്കാണ്, അരേ ഉമ്മാക്ക് ശനിയാഴ്ചന്റെ നിസ്കാരമില്ല, ഞായറാഴ്ചന്റെ നിസ്കാരമില്ല, തിങ്കളാഴ്ചന്റെ നിസ്കാരമില്ല, എന്തേ ശനിയാഴ്ച മൊയ്ലാഞ്ചി മംഗലം, സുബ്ഹാനല്ലാഹ്, ഞായറാഴ്ച പിന്നെ അരേ പൗണ്ഡിശനായ മംഗലോ, തിങ്കളാഴ്ച മറച്ചു കൂട്ടുന്ന മംഗലോ, ചൊവ്വാഴ്ച തിരിച്ചു കൂട്ടുന്ന മംഗലോ, സുബ്ഹാനല്ലാഹ്. ഇപ്പൊ അതിന്റെ ഇടക്ക് ഹലാക്ക് പിടിച്ചൊരു മഞ്ഞ മംഗലോ, ഇങ്ങനെ ഏതെല്ലാം മംഗലമാണ്, സുബ്ഹാനല്ലാഹ്. മഞ്ഞമംഗലോ മഞ്ഞമംഗലോ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കേടുണ്ട്, നിങ്ങൾ മുന്നിയാണ് ഗൾഫ് തന്നാളെ, നിങ്ങൾക്ക് എന്താ മഞ്ഞമംഗലം തുടങ്ങി. ഇപ്പൊ മഞ്ഞ മംഗലത്തിന്റെ മോന്തിക്ക് മംഗലത്തിന്റെ പോരിൽ പറ്റ മഞ്ഞ, ആണും പെണ്ണും സാരിയും പാന്റും ബനിയാനും ഉളുത്ത ചട്ടിയും അടക്കം ഒക്കെ മഞ്ഞ. എന്നെ കണ്ടു നോക്കണം മഞ്ഞ, കാരണം മഞ്ഞ വിത്ത് പിടിച്ച് ഞാൻ നോക്കണോ? ഇങ്ങനെ മഞ്ഞമംഗലം, സുബ്ഹാന ജല്ല ജലാലു. ഇത് ആരത് വായ്പ ചെയ്ത്? ഇത് ഏതോ അമുസ്ലിം, ഇത് ഇത് എന്ത് ബാണ്ഡിയർ, ഇത് ഹിന്ദുക്കൾ എന്തൊരു ജാതി ഇല്ലേ, അവർ കഴിക്കുന്ന പരിപാടി മഞ്ഞമംഗലം. അതിന് മാപ്പിളർ കടുത്തോണ്ട് വന്ന് ഇപ്പൊ മുസ്ലിം ഇങ്ങനെ പോലെ മഞ്ഞമംഗലം. ഇപ്പൊ അടുത്ത് എന്റെ ഒരു കുടുംബത്തിന്റെ പുരക്ക് സുബ്ഹാനല്ലാഹ്, ഞാൻ രാത്രി ഒന്ന് മംഗലത്തിന് പോക്കില്ല, എന്തോ വേദന ഇങ്ങനെ ബൈക്ക് കണ്ടതുകൊണ്ട് നാളെ മംഗലം ഒന്ന് കേറാമെന്ന് കേറി നോക്കുമ്പോ ഒന്നാകെ മഞ്ഞ, പാറ്റ ആണും പെണ്ണും ഒക്കെ മഞ്ഞ. ഞാൻ പറഞ്ഞു നമ്മളെ ഏണി അടിക്കത്ത് പടുപ്പിലുണ്ട് ഒരു വൈദ്യർ മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുന്നത്, എല്ലായിടത്തേക്ക് പോയി നിർത്തിയാണ് മഞ്ഞപ്പിത്തത്തിന് മരുന്ന് കൊടുക്കുക, അത് ഒരു ഒറ്റ മരുന്ന് കുറച്ച് അരക്ക മാറിക്കിട്ടു. ഇങ്ങനെ മഞ്ഞ മംഗലം, മൈലാഞ്ചി മംഗലം, ഹലാക്ക് പിടിച്ച മംഗലം, ഇങ്ങനെ കൊറേ മംഗലങ്ങള്. ഞാൻ പറയട്ടെ, ഇതിനൊക്കെ നമ്മുടെ ജമാഅത്ത് അടിയന്തരമായി തീരുമാനമെടുത്തിട്ട് ഇത്തരം പരിപാടികളൊക്കെ നിർത്തലാക്കണം. കല്യാണ വീട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങളും വേദായിത്തരങ്ങളൊക്കെ ജമാഅത്ത് അടിയന്തരമായി തീരുമാനമെടുത്ത് നിർത്തലാക്കണം, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുസീബത്ത് ഭൂമിലോകത്തെ കറങ്ങും അല്ല കാക്കട്ടെ. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് എന്തെല്ലാം ആർഭാടങ്ങളും തോന്നിവാസങ്ങളുമാണ് ഈ സമുദായത്തിന്റെ മുമ്പിൽ നടക്കുന്നത്. ക്ഷീമതല്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മൊയ്ലാഞ്ചി മംഗലം, മഞ്ഞമംഗലം, യഥാർത്ഥ മംഗലം, മറച്ചുകൂട്ടുന്ന മംഗലം, തിരിച്ചുകൂട്ടുന്ന മംഗലം. ഉമ്മാക്ക് അഞ്ചു നലീവ് മംഗലത്തിന് നിസ്കാരം, ആഴ്ചന്റെ ഏതിൽ തലീവ് വേറെ തന്നെ ഉണ്ട്, എത്രയപ്പോ ഏതൊഞ്ച് 13 നലീവ് ആകെ പിന്നെ കിട്ടിയത് പോയി ഞാനല്ല അല്ലേ. ഇതന്നെ നമ്മുടെ അവസ്ഥ. ഒരു മംഗലത്തിന്റെ പേരും പറഞ്ഞ് നിസ്കാരം കലാക്കുന്ന ഉമ്മമാർ. ഞാൻ ചോദിക്കട്ടെ പെങ്ങളെ, നിന്റെ നിസ്കാരം ഒഴിവാക്കിയ കല്യാണം അതിൽ ബറക്കത്തുണ്ടാകുമോ?
നിങ്ങൾ കേൾക്കണോ, ഏതെങ്കിലും ഒരു പെണ്ണ് മംഗളത്തിന്റെ പേരിൽ പോയി നിസ്കരിച്ചെന്ന് വെക്ക. എന്റെ ഉമ്മ മുഞ്ഞാ ദിവസം പറഞ്ഞു, ഇതര ഞാൻ മുഞ്ഞാതിരിക്കോ മംഗളത്തിന്റെ പേരിൽ പോയിട്ട് നിസ്കരിച്ച ലോഹറിന്റെ സമയത്ത്. അപ്പൊ അതാരണ ഒരു ഔലിയാത്തി, വലിയ നിസ്കാരം മംഗളത്തിന് വലിയ നിസ്കാരം, വലിയ ഔലിയാത്തി ആരി. ഉമ്മ പറഞ്ഞു, ഞാൻ റഫീഖ് സാദിന്റെ ഉമ്മ. അങ്ങനെ കിട്ടി അല്ലെ കുറച്ച്. ഞാൻ റഫീഖ് സാദിന്റെ ഉമ്മ എന്ന് പറഞ്ഞാലും ഉമ്മ, കാരണം ഇവർ ഔലിയാത്തി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഓർക്കുവേണ്ടി ഞാൻ കിബിർ ഇളക്കിയത് എന്ന് പറഞ്ഞു ഉമ്മ. ഓർ അങ്ങനെ പറഞ്ഞോ ഞാൻ കിബിർ ഇളക്കിയേ. ആർക്കും നിസ്കരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്ന് പായെടുത്ത് നിസ്കരിക്കുമ്പോ ഔലിയാത്തി. നീ ആര്? കിരാതത്തി. നിന്റെ കങ്കനടി കൊണ്ടിട്ട് അഡ്മിറ്റ് ആക്കണം തന്നെ. ഇങ്ങനെ കല്യാണ വീട്ടിൽ തോന്നിവാസം നടത്തുന്നവര് നിസ്കാരം കള്ളാക്കി എന്ത് കല്യാണം? എനിക്ക് ആ ബറക്കത്തിന്റെ വീട്ടിൽ ഷാപ്പല്ലേ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഉമ്മമാര് നിസ്കാരം കളാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹബീബ് ഓഫർ പ്രഖ്യാപിക്കുകയാ. ഇതാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, അഞ്ചു വക്ത് കൃത്യമായി ശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാര് ഈ ഭൗതിക ലോകത്തിന്റെ എന്തെങ്കിലും ചില, അതെ എന്തെങ്കിലും ചില കാരണം പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കാത്തവര്. നിങ്ങൾ കണ്ടോ നമ്മളെ കൂട്ടത്തിൽ ഏതെല്ലാം മനുഷ്യന്മാരുണ്ടെന്നറിയോ? ഇപ്പൊ അടുത്ത് മിനിയാണ് അശ്രഫ നിങ്ങളെ സ്ഥാപനത്തിൽ പോയി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അന്ന് രാവിലെ 8 മണിക്ക് ഞാൻ വേല തുടങ്ങിയത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 6 മണി വരെ വേല. സൈദിന്റെ പ്രചരണം അതാത് കേന്ദ്രത്തിൽ പോയി വണ്ടി നിർത്തി പ്രസംഗിക്കും. 6 മണിക്ക് വേലം കഴിഞ്ഞിട്ട് മുള്ളേരിയ ടൗണിൽ സമാപിച്ചിട്ട് ഞാൻ നേരെ അശ്രഫ ഞങ്ങളെ സ്ഥാപനത്തിൽ പോയി. അവിടെ 8:30 വരെ പ്രസംഗിച്ച് അവിടെ നിന്ന് എനിക്ക് മൊഗരാലിലേക്ക് എത്തണം വേലിന്. അങ്ങനെ മൊഗരാലിൽ പോയി. മൊഗരാലിൽ 10 മണിക്ക് അവിടെ എത്തി. 12 മണി അവിടെ പ്രസംഗിച്ച് പ്രസംഗിച്ച് രാവിലെ സ്വഭിനസ്കാരം കഴിഞ്ഞ അപ്പുറത്തെ മല്ലി വീണ്ടും സ്വഭിനസ്കാരം കഴിഞ്ഞിട്ട് വേറൊരു വേലുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? പള്ളിക്ക് വന്നാൽ തിരിച്ചു പോകണ്ടേ? ഞാൻ എന്തായാലും പോകുന്ന വേണ്ട, ഇനിയിവിടെ കടക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നൊരു വീട്ടിൽ കടക്കാൻ വേണ്ടി അവരെല്ലാം റെഡിയാക്കിയിരുന്നു. ഞാൻ കടക്കാൻ പോയ വീട്, ആ വീട് നല്ലൊരു സുന്നത്തു ജമാഅത്തിന്റെ ചെറുപ്പക്കാരന്റെ വീടാ. എത്രയാ വീട്ടിന്റെ ചെലവ്? 3.5 കോടി. 3.5 കോടിന്റെ വീടാണ്. ആ വീട്ടിന്റെ താഴ്ഭാഗം താഴേ തട്ടില് ഒരു വിശാലമായ ഒരു ഹാളും കിച്ചണും ഡൈനിങ് ഹാളും വലിയ ഒരു റൂമും, അത് അലിമിങ്ങൾക്ക് മാത്രം. അതിൽ എല്ലാ അലിമീങ്ങളും കടന്നു. അതിലെ കടക്കാത്ത ഒറ്റ അലിമീങ്ങളില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന അലിമീങ്ങളെല്ലാം ആ റൂമിൽ കടന്നു. ആ വീട്ടിന്റെ മേലെ ഭാഗത്താണ് ഈ വീട്ടുകാരുടെയും മക്കളെ എല്ലാ റൂമും ഈതയാണ്. അങ്ങനെ എല്ലാം കണ്ട് സുബ്ഹാനല്ലാഹ് ഞാൻ ഞെട്ടിപ്പോ, എനിക്ക് കടക്കാൻ പേടിയാണ്. ഇതിനുള്ളിൽ കടന്നാൽ നാളെ സ്വർഗത്തിലേക്ക് മുടങ്ങിപ്പോകുന്ന ഒരു പേടിയാണ്. അങ്ങനെ വല്ലാത്ത ബേജാറോടെ നിവൃത്തിയില്ലാണ്ട് കടന്നു റൂമില്. അങ്ങനെ ഇയാള് അവിടെ വന്ന് ഇരുന്ന് അപ്പോഴാണ് ആ നാട്ടിലെ ഉസ്താദിനെ പിടിച്ച് നിർത്തി നമുക്ക് ഒന്നിച്ച് ഇത് കിടക്കാം. ഏതായാലും ഇപ്പൊ പോകുന്ന വേണ്ട, ഞാൻ പോയാൽ ഒറ്റപ്പെടും. അപ്പോഴാണ് ഉസ്താദ് പറയുന്നത് ഈ വീട്ടുകാരനെ സംബന്ധിച്ചിട്ട്, ഉസ്താദേ ഈ വീട്ടുകാരൻ ആരാടെന്നറിയോ? 10 കൊല്ലത്തിന് ഇങ്ങോട്ട് ഒരു ജമാഅത്തും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ചെറുപ്പക്കാരനാണ്, 35-40 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. 10 കൊല്ലത്തിന്റെ ഇടക്ക് ഈ സമയം വരെ ഒരൊറ്റ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. അത് എവിടെ? പോരയിലല്ല, പള്ളിയിൽ തന്നെ. ഇയാളുടെ ഡ്യൂട്ടി എവിടെയാ? ഗൾഫിലാണ്. ഗൾഫിലേക്ക് പോകുമ്പോ ജമാഅത്തിന് ഒപ്പിച്ച ടിക്കറ്റ് എടുക്കുന്നു. അത് ഈടെ ജമാഅത്ത് കഴിഞ്ഞിട്ട് അടുത്ത ജമാഅത്ത് ദുബൈയിൽ തുടങ്ങുമ്പോ ആ എത്തുന്ന ഫ്ലൈറ്റിലേ പോവുള്ളൂ. അതിനാ ടിക്കറ്റ് വില എത്ര നോക്കുന്നുല്ല. ഇയാൾ എന്നോട് പറയുന്നു, ഉസ്താരെ ഞാൻ ബോംബെയിൽ പോയി അച്ഛന്റെ ആവശ്യത്തിന് വേണ്ടി ബോംബെയിൽ പോയി അസറിന്റെ വാങ്ങ് കൊടുത്ത് ഞാൻ പള്ളിയിൽ കയറി. 4:30 ഫ്ലൈറ്റാണ്, 4:45 അസറിന്റെ ജമാഅത്താണ്. ഞാൻ ഏതായാലും ജമാഅത്ത് കഴിഞ്ഞിട്ട് പോകുന്നു തീരുമാനിച്ചിട്ട് പള്ളിയിൽ കയറിയാണ്. ജമാഅത്ത് കഴിഞ്ഞ് ഞാൻ നേരെ എയർപോർട്ടിൽ പോയി. 4:30 ഫ്ലൈറ്റ് അല്ലേ, എയർപോർട്ടിൽ നോക്കും ഫ്ലൈറ്റ് 5 മണിക്കാ, ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ എന്റെ ജീവിതത്തിന് 10 കൊല്ലത്തിനിടക്ക് ഒരൊറ്റ ജമാഅത്തും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇയാള് പറയാ, എന്നിട്ടോ ഒരൊറ്റ തഹജ്ജുദും എനിക്ക് 10 കൊല്ലത്തിനിടക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇയാളിങ്ങനെ പറയുന്നു. എന്നിട്ട് ഇയാൾ പറയാണ്, ഉസ്താദ് എന്റെ ഈ പോരക്ക് 3.5 കോടി തീർന്നു ഉസ്താദേ. ഞാനത് ഈ നിലക്ക് ജീവിക്കുന്നത് അള്ളാഹ് എനിക്ക് കൂലി വാരി തന്നെ. ഞാനെനിക്ക് എവിടെ നിന്ന് കെട്ടു? ഞാൻ തീരുമാനിച്ച് കെട്ടിയതൊന്നുമല്ല. റബ്ബ് ഇങ്ങനെ കെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അലിമീങ്ങൾക്ക്, എനിക്കല്ല, തങ്ങന്മാർക്കും അലിമീങ്ങൾക്കും. നിങ്ങൾ നോക്കൂ. എന്നിട്ടോ ഞങ്ങള് 4-5 ഉസ്താദ്മാർ അവിടെ ഉണ്ട്. ഞങ്ങൾ സ്വഭിനസ്കരിച്ചിട്ട് വീട്ടിൽ ജമാഅത്ത് സ്വഭിന്റെ വാങ്ങിട്ട് പോരന്റെ ഉള്ളിൽ ജമാഅത്താകുമ്പോ ഇയാള് ബൈക്കെടുത്തിട്ട് ഒറ്റ പോക്ക്. ഇയാളില്ല, ഇയാള് വള്ളിക്കെത്തി. ഞങ്ങള് പോരയിൽ ജമാഅത്താക്കുന്നത്, ജമാഅത്താക്കുമ്പോ ഇയാള് ബൈക്ക് എടുത്തിട്ട് പോയിട്ടായി. എന്റെ ഇയാൾ എന്നോട് പറയുന്നു, ഉസ്താദ് നിങ്ങൾ ബേജാറാക്കണ്ട, മിനിയാൻ എന്റെ പുരക്ക് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ വന്ന് ഉറൂസ് കഴിഞ്ഞ പിറ്റേ ദിവസം തങ്ങൾ വന്ന് പുരക്ക് കയറി ഞാൻ കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ പോയി.
ഞാൻ എടുക്കാൻ പോയത് സംഭവം 4:20 4:30 ജമാഅത്തിനേക്ക് ജമാഅത്ത് ഇട്ടണ്ടേ, ഞാൻ വൈകരുത്, തങ്ങൾ എന്റെ പേരിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ തങ്ങള് ഫോനെ കിഞ്ഞി എടുക്കണ പോയത് എന്നെ നിർത്തിയിട്ട് ഫോൺ എടുക്കുന്നില്ല. നോക്കുമ്പോ ഇയാള് ജമാഅത്തിനുണ്ട്, തിരിച്ചു വന്ന് ഇവിടെ പോയത് ജമാഅത്തിന്. അപ്പൊ ഞങ്ങളൊക്കെ മെച്ചന്മാരല്ലേ, അല്ല തങ്ങളെ ഞാൻ പത്തുമില്ല ജമാഅത്ത് ഒഴിവാക്കാൻ, എന്നാ പോയി കൊള്ളവർക്ക് തകട്ടെ. എന്നിട്ട് തങ്ങളെ ഇരിച്ചിട്ട് ഒറ്റ പോക്ക് ജമാഅത്തിന്. ഇങ്ങനെ എത്ര മെഞ്ചന്മാരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇയാളെ കഥയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊക്കെ ജമാഅത്തിനും നിസ്കാരത്തിനൊക്കെ വഹലും പറഞ്ഞിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു ചിലപ്പോഴൊക്കെ ജമാഅത്തിന് നഷ്ടപ്പെട്ടു പോകാറുണ്ട്, ജമാഅത്തിന് നഷ്ടപ്പെട്ടു പോകാറുണ്ട്, ചിലപ്പോഴൊക്കെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ ഉജ്ജലയിലെ പരിപാടി കഴിഞ്ഞ് ഞാൻ കാജൂർ വഹദിന് പോയി, തിരിച്ചെത്തുമ്പോൾ 3:45 പള്ളിക്ക് ഞാൻ 5 മണിക്ക് എൽഡ്രാമ വെച്ചിട്ട് കടന്ന് നോക്കുമ്പോൾ എനിക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയി, ഞാൻ 5:30 നിൽക്കുന്നത്. ഇങ്ങനെ വഹദിന്റെ കാരണം കൊണ്ട് തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഇയാൾ പറയാണ്, ഉസ്താരേ എനിക്ക് ഒറ്റ തഹജ്ജുദ് നഷ്ടപ്പെടാറില്ല. ഇങ്ങനെ എത്ര നല്ല മുഅ്മിനീങ്ങളുണ്ട്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, അങ്ങനെ നല്ല മനസ്സോടെ ജീവിക്കുന്നവരാകണം, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹാ, 5 വക്ത് കൃത്യമായി ശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരാരാണ്? മൗലൂദിന്റെ റാത്തീബിന്റെ കുത്തുബിയത്തിന്റെ മംഗലത്തിന്റെ ചീരണി മൗലൂദിന്റെ പേരും പറഞ്ഞ് നിസ്കാരം കലാകാത്ത ഉമ്മമാരു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉസാമത്ത് ഷഹ്റഹാ, അതേ വിശുദ്ധ റമദാനങ്ങ് കടന്നു വന്നപ്പോൾ ആ റമദാനിൽ ശുദ്ധിയുള്ള സമയത്ത് കൃത്യമായി ഹീബത്ത് പറഞ്ഞ് നമീബത്ത് പറഞ്ഞ് നോമ്പിനെ വാത്തിലാക്കാതെ എല്ലാ അവയവങ്ങളെയും സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിച്ചിട്ട് അതാ നോമ്പ് നോൽക്കുന്ന ഉമ്മമാര് ആരാണ്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയുന്നു, വഹഫിലത്ത് ഫർജഹ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയുന്നു, ഓ ഉമ്മമാരേ, ആ പെണ്ണ് അവളെ ഔറത്തിനെ സൂക്ഷിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ജാമിയ സയ്യിദിന്റെ സമ്മേളനം നടക്കുകയാണ്. ഇന്ന് സമ്മേളനത്തിന്റെ പതാക ഉയർത്തിയിട്ട് അവിടെ അതാ ഗൾഫ് മീറ്റ് നടന്നപ്പോൾ, പ്രവാസി മീറ്റ് നടന്നപ്പോൾ വന്നരായ ദേവർശോല ഉസ്താദ് അവർ അവിടെ പറഞ്ഞ അത്ഭുതങ്ങള്, അരേ ഗൾഫുകാരെ സംബന്ധിച്ച്, പ്രവാസി സുഹൃത്തുക്കളെ സംബന്ധിച്ച് കണ്ണീരൊലിപ്പിക്കുന്ന കഥകൾ അങ്ങ് പറഞ്ഞപ്പോൾ ഉസ്താദ് പറയുന്നു, ഈ അടുത്ത് കേരളത്തിൽ നടന്ന ഒരു സംഭവം ഉസ്താദ്, സൗദി അറേബ്യയിലെ ഷറഫിയ എന്ന സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരനും വന്യരായ ദേവർശോല ഉസ്താദ് അതാ ഉംറയും കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അതേ ജിദ്ദയിലെ ഷറഫിയയിലെ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ 9 കൊല്ലത്ത് നിങ്ങോട്ട് ആദ്യമായിട്ട് ആ നാട്ടിലേക്ക് വരുന്നത്, എന്തേ കാരണോ? അതേ കുറെ ബുദ്ധിമുട്ടുകൾ, അതേ മക്കളൊക്കെ വലുതാക്കി ഒരു വീടങ്ങുണ്ടാക്കി, വീടിന്റെ ഉദ്ഘാടനത്തിന് ദേഹം വരുന്നു. അങ്ങനെ ഒന്നിച്ച് ഫ്ലാറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉസ്താദ് ചോദിച്ചോരോ, അല്ലേ നിങ്ങളെ കൂട്ടാനാര് വരും, നിങ്ങളെ കൂട്ടാനാര് വരും? അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, എന്റെ 3 പെൺമക്കളും വരും, എന്റെ പ്രിയധർമ്മണിയായ 9 കൊല്ലത്തിന് ശേഷം ഞാൻ ആദ്യമായി കാണുന്ന എന്റെ ഭാര്യയും എന്നെ കൂട്ടാൻ വേണ്ടി വരും. അങ്ങനെ എയർപോർട്ടിൽ വന്ന് കോഴിക്കോട് ഇറങ്ങിയിട്ടതാ ഉസ്താദും ഇയാളും ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ 3 മക്കൾ അവിടെ നിൽക്കുന്നുണ്ട്, 3 പെൺമക്കളാണ് അവിടെ, 3 മക്കൾ നിൽക്കുന്നുണ്ട്, ഭാര്യനെ കാണുന്നില്ല. ഇവന്റെ മുഖമാകെ മങ്ങല് വന്നുപോയി. അരേ മൂത്ത മകളോട് ചോദിക്കുന്നു, ഉമ്മ എവിടെ പോയി? അപ്പോഴാണ് മൂത്ത മകൾ പറയുന്നു, ഉപ്പാ നിങ്ങൾ വരുന്നതറിഞ്ഞിട്ട് ഉമ്മ ഇന്നലെ രാത്രി ഏതോരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ എന്തിനാണ് ഉമ്മമാരോട് ഇത് പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെത്രയാണ്? ഞങ്ങളൊക്കെ കണ്ട അനുഭവങ്ങളാണ് ഇത് പറയുന്നത്. ഈ അടുത്ത് സൈദിന്റെ പ്രചരണത്തിന് വേണ്ടി ബഹ്റൈനിൽ പോയപ്പോൾ അവിടെ കഷ്ടപ്പെടുന്ന എത്രയെത്ര ചെറുപ്പക്കാരാണ്. സൗദി അറേബ്യയുടെ നാനാ ഭാഗത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതേ താഴെ തട്ടിൽ നിന്ന് ഗ്യാസിന്റെ പെരടിൽ വെച്ചിട്ട് 12 ഓളം തട്ടിലേക്ക് നടയിലൂടെ നടന്നു പോകുന്നവരെത്രയാ?
ദുബായിലും അബുദാബിയിലും ഷാർജയിലും മല്ലയിലും ഒക്കെ കഷ്ടപ്പെടുന്നവരെത്രയാണ്, ഖത്തറിൽ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ, ഇതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓ പ്രിയപ്പെട്ട പങ്ങളെ, ഈ അടുത്ത് അബുദാബിയിലും അതുപോലെ തന്നെ ബഹ്റൈനിലും ഖത്തറിലൊക്കെ പോയി പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കള്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഒരു മാസത്തേക്കെങ്കിലും നിങ്ങൾ ഗൾഫിലേക്ക് കൊണ്ടുവരണം, നിങ്ങളുടെ ഭാര്യമാരെ ഒന്ന് ഗൾഫെന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ എന്റെ വാലു കേൾക്കുന്ന പങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങളെ ഭർത്താക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ പോയി അവര് കഷ്ടപ്പെടുന്നവർ എത്രയാ. നിങ്ങൾ നല്ല വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ സുഖിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളെ ഭർത്താവ് ഗൾഫിൽ സുഖിക്കുന്നത് എവിടെ? ചെറിയ ഒരു റൂമിന്റെ അകത്ത് 8-ഉം 10-ഉം ആളും താമസിക്കുമ്പോ അതേ ഒരേ റൂമിൽ അട്ടി 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 കട്ടിലങ്ങ് വെച്ചിട്ട് അതിന്റെ മുകളിൽ കടന്നുറങ്ങുന്ന രംഗം സുബ്ഹാനല്ലാ. എന്നിട്ടോ അതേ കടക്കുന്ന മനുഷ്യന്റെ മുകളിൽ സാധാരണ ഉള്ളി വായിച്ചിട്ടല്ലേ കടക്കാറു, എന്നാ ഗൾഫിലെ സുഹൃത്തുക്കളെ കടക്കാറ് ഉള്ളി വായിച്ചിട്ടല്ല, മൂട്ട വായിച്ചിട്ടാണ്. മൂട്ടകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ ആ വിദേശ ജീ പ്രവാസികളെ ജീവിത ശരീരം മുഴുവനും മൂട്ടയാണ്. സുബ്ഹാനല്ലാ, ഞാൻ ഈ അടുത്തരെ വന്നിട്ട് ബോംബെയിൽ അങ്ങ് എയർപോർട്ട് ഇറങ്ങിയപ്പോ ഒരാളിങ്ങനെ എന്റെ കന്തൂരയിലേക്ക് ഇങ്ങനെ തട്ടുന്നു. ഞാൻ നോക്കി, എന്ത് നോക്കുമ്പോ എന്റെ കന്തൂരയിൽ മൂട്ട. സുബ്ഹാനല്ലാ, ഗൾഫിന്ന് വന്ന മൂട്ടകളാണ് ഈ മൂട്ടന്റെ കടികളേറ്റിട്ട് ഒരു റൂമിൽ 8-ഉം 10-ഉം പ്രിയപ്പെട്ട കൂട്ടുകാർ താമസിക്കുമ്പോ നിന്റെ വീട്ടിൽ AC ഉണ്ട് അല്ലേ, എയർ കണ്ടീഷൻ സംവിധാനമുണ്ട് അല്ലേ, നിന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് നിനക്ക് കെട്ടി തന്ന വീട്ടില് എത്രയാണ് തണ്ടാസുള്ളത്. എന്നാൽ ഗൾഫിൽ പോയവർക്കറിയാ, ഒരു റൂമിൽ 8 ആള് താമസിക്കുമ്പോ ആ കക്കൂസിന്റെ ഡോറിൽ അതാ പുതനയുടെ ഒരു നോട്ടീസ് ഒട്ടിച്ചു വെച്ചത് കാണാ. എന്താണ് നോട്ടീസിലുള്ളത്? ബുധനാഴ്ച മുഹമ്മദ്, വ്യാഴാഴ്ച അരേ ഇബ്രാഹിം, അരേ വെള്ളിയാഴ്ച പോക്കർ, ശനിയാഴ്ച അബ്ദുള്ള. എന്താ സംഗതി? ഈ കക്കൂസ് കഴുകുന്ന ലീസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ നിലക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ പിരിക്കുന്നവര് അതാ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശരീരത്തിന്റെ രക്തങ്ങളെ മുഴുവനോ വിയർപ്പാക്കി കഷ്ടപ്പെടുമ്പോൾ അവൻ നിന്നെ വിശ്വസിച്ചിട്ടാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ നീ ഏതോരുത്തന്റെ കൂടെ സുഖിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ തങ്ങളെ ഇത് റബ്ബ് വരുത്തപ്പെടുമോ? നിന്നെ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഊടില്ലാതെ ഉറക്കില്ലാതെ വളരെ അധ്വാനിച്ച് നാട്ടിലേക്കൊന്ന് പോകണം, എന്റെ ഭാര്യയുമായി ഒന്ന് സുഖിക്കണമെന്ന ചിന്തയോടെ വിദേശ രാജ്യങ്ങളിൽ നിന്റെ ഭർത്താവ് കഷ്ടപ്പെടുമ്പോ ഈ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന, ഈ ഭർത്താക്കന്മാരെ ചതിക്കുന്ന എത്ര ഗൾഫുകാരന്റെ ഭാര്യമാരാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. ഉമ്മമാരെ മൂളൂരിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു കാക്കട്ടെ. എന്തേ പെങ്ങളെ, സബറില്ലാത്തവളായി പോയോ? അതുകൊണ്ടാണ് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്നെ സംബന്ധിച്ചാണ് പറയുന്നത്, വഹഫിലത്തു ഫർജഹ, അവളുടെ ഔറത്തിനെ അവൾ കാത്തു സൂക്ഷിക്കുന്നു. അവളുടെ ഭർത്താവ് കെട്ടിച്ചു കൊടുത്ത തന്റെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ സുഖിക്കാൻ വേണ്ടി ഒരു പുരുഷന്റെ മുമ്പിലേക്ക് നീ ഔറത്ത് വെളിയാക്കൂടെന്ന് തീരുമാനമെടുത്താ പങ്ങളെ, അങ്ങനെ തീരുമാനിക്കുന്നവളാകണം. ഇതേതാണ് കാലമെന്നറിയോ? ആഖിർ സമാനല്ലേ. സുബ്ഹാനല്ലാ, ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, വാട്സപ്പിൽ കണ്ടോ, ഒരു കറു കറുത്തൊരു മനുഷ്യനും വെളുവെളുത്തൊരു മുസ്ലിം പെൺകുട്ടിയും, അതാ രണ്ടാളുമുള്ള ഒരു ഫോട്ടോ വാട്സപ്പിൽ വന്നു. തേരെ താഴെ ഒരു വോയിസ് മെസ്സേജ് കാണാ, അതൊന്ന് വെട്ടനൊത്തിയാൽ അതാ വോയിസ് മെസ്സേജിൽ കേൾക്കുന്നത് ഇതാരാണെന്നറിയോ? ഒരു അമുസ്ലിം സുഹൃത്താണ്. ഈ പെണ്ണാരാണ് ഇന്ന ജില്ലയിൽ ഒരു പരിയ കോടീശ്വരന്റെ മകളാണ്. ആ അമുസ്ലിം കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. ഈ പെണ്ണിനിക്കും 2 മക്കളുണ്ട്. പെണ്ണിന്റെ ഭർത്താവ് അതാ ഗൾഫിലാണ്. അവൻ ഗൾഫിൽ കഷ്ടപ്പെടുമ്പോ ഈ പെണ്ണൊരു അമുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോയത് ഇന്നലെ വാട്സപ്പിൽ വന്നതാണ്. എന്റെ മൊബൈൽ ഒരു പക്ഷെ ഇപ്പോഴും അത് ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇങ്ങനെ വിദേശത്ത് താമസിക്കുന്ന പ്രവാസികളായ ഭർത്താക്കന്മാരെ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഉമ്മമാരി നാട്ടിലുണ്ടോ? അല്ലാഹു കാക്കട്ടെ.
ഉമ്മമാര് സൂക്ഷിക്കുന്നവരാകണം, തങ്ങളെ സൂക്ഷിക്കുന്നവരാകണം. എന്നാൽ പറയട്ടെ, ഇതിന്റെ എല്ലാം കാരണം പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ ഭാര്യമാര് നിങ്ങൾ വിദേശത്തു നിന്ന് വരുമ്പോ ഭാര്യമാര് സുരക്ഷിതരായി വീട്ടിൽ വേണോ? നിങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്നവരാകണോ? വിശിഷ്യ മൊബൈലിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുന്നവരാകണോ? നിനക്ക് ഗൾഫിൽ നിന്ന് വിളിക്കാനെങ്കിൽ ഒരു ചെറിയ മൊബൈൽ ഒന്ന് വാങ്ങിക്കൊടുത്തോ. വാട്സപ്പും നെറ്റുമായി അരേ അങ്ങോട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോ എല്ലാ മുസീബത്തും വരുന്നത് വാട്സപ്പിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണ്, നെറ്റിലൂടെയാണ്. ഓ സഹോദരങ്ങളെ, ഇത് പറയുമ്പോ ഉമ്മമാരനോട് ചൂടാകുന്നുണ്ടാകും. അവരവിടെ ഇരിക്കട്ടെ, ഞാൻ പറയുന്ന പുരുഷന്മാരോടാണ്, നിങ്ങളെ ഭാര്യമാര് സുരക്ഷിതരായി നിങ്ങൾക്ക് വേണമെന്നാണോ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ചെറിയ മൊബൈൽ ഒന്ന് വാങ്ങിക്കൊടുത്തോ. അരേ ഫേസ്ബുക്കും നെറ്റും അതുപോലെ വാട്സപ്പും ഒക്കെ കയ്യിലാക്കി കൊടുത്ത നീ വരുമ്പോ പെണ്ണുണ്ടാവൂല. കാലം അതാണ്, ഇന്ന് കാലം അതാണ്, ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ്. അല്ലാഹു സമുദായത്തെ കാക്കട്ടെ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സല്ലത്തുൽ മർഅത്തു ഖംസഹ, ഒരു പെണ്ണ് അഞ്ച് വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നവളാണ്. വസാമത്ത് ശഹ്റഹ, അരേ വിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുന്നവളാണ്. പോരാ വഹഫിലത്ത് ഫർജഹ, അവളെ ഔറത്തിനെ അവൾ പൂർണ്ണമായും സൂക്ഷിക്കുന്നവളാണ്. ഭർത്താവിനെ വഞ്ചിക്കൂല, അവള് ഭർത്താവിനെ ചതിക്കൂല. അതുപോലെ കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികള്, ഞാൻ എന്റെ ഉപ്പമാരോട് പറയട്ടെ, അതേ നിങ്ങളെ പെൺകുട്ടികളെ, ഇന്ന് എല്ലാവരും ചിന്തിക്കുന്നവരെന്താണ്, എസ് എൽ സി കഴിഞ്ഞാൽ പിന്നെ പോലെ ഇരിക്കുമ്പോ പെണ്ണിനെ ടെൻഷൻ പിടിക്കും സാറേ, അതുകൊണ്ടൊന്ന് ഡിഗ്രിക്ക് പോകട്ടെ, പ്ലസ് ടു വരെ പോകട്ടെ. ഇങ്ങനെ ചിന്തിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, സെക്കൻഡ് വ്യൂസ് എന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഡിഗ്രിക്ക് പോകട്ടെ, ഇങ്ങനെ ഡിഗ്രി വരെ പറഞ്ഞു, എന്തിനാ പോലെയിരിക്കുമ്പോ ടെൻഷനാ? ഞാൻ പറയട്ടെ ഉപ്പമാര്, നിന്റെ എസ് എൽ സി കഴിഞ്ഞ പെൺകുട്ടികളെ വീട്ടിലിരുത്തിട്ട് ഒന്ന് നന്നായി ചോറ് വെക്കാനും കറി വെക്കാനും പഠിപ്പിക്കൂ. ഏതാണ് കാലമെന്നറിയോ? ഡിഗ്രിയോടും ഡിഗ്രിയും പഠിച്ച പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോ ചോറ് വെക്കാൻ അറിയാതെ, കറി ഉണ്ടാക്കാൻ അറിയാതെ, അപ്പം ചുടാൻ അറിയാതെ തലാക്കിന്റെ വക്കിലെത്തിയ എത്ര എത്ര സഹോദരിമാരെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തേ ടെൻഷനാണോ? ആ ഉമ്മാക്ക മകളെ വീട്ടിലിരുത്തിട്ട് ഒന്ന് ശരിക്കും അരക്കാൻ പഠിപ്പിച്ചൂടെ? ഒന്ന് ദോശ ചൂടാൻ പഠിപ്പിച്ചൂടെ? എങ്ങനെയാണ് മീൻ മുറിക്കേണ്ടതെന്ന് പഠിപ്പിച്ചൂടെ? അതാ ഭർത്താവ് ചിക്കനും മട്ടനും കൊണ്ടുവന്നാല് അത് മുറിച്ചിട്ട് കറി വെക്കൽ എങ്ങനെയാണോ, ഇതൊന്ന് വീട്ടിലെ ഉമ്മ ആ മകൾക്കൊന്ന് പഠിപ്പിച്ചുകൂടെ? ആ പഠിച്ച പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടില് പോയാൽ അവിടെ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോ അമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണ്, എന്റെ മരുമകൾ എന്തൊരു ഫുഡാണ്, എന്തൊരു ഭക്ഷണമാ. പക്ഷെ ഇന്ന് എല്ലാ അമ്മായിമ്മക്കും ബേജാറ്, എന്റെ മകൻ കൊണ്ടുവന്ന പെൺകുട്ടിക്ക് അടുക്കളയിലേക്ക് പോകാൻ അറിയുന്നില്ല, അവൾക്ക് ചായ വെക്കാൻ അറിയുന്നില്ല, അവൾക്ക് പാല് ചൂടാക്കാൻ അറിയുന്നില്ല, അവൾക്ക് മുട്ട പൊട്ടിക്കാൻ അറിയുന്നില്ല. ഈ ഒരു പെൺകുട്ടിനാണോ എന്റെ മകൻ കൊണ്ടുവന്നത്? എവിടെന്നാണ് ഈ പരാതി വന്നത്? ഓ ഉപ്പമാരേ, എന്റെ മകൾ എസ് എൽ സി കഴിഞ്ഞ് പൊഴിലിരിക്കുമ്പോ അവക്ക് പിന്നെ ടെൻഷൻ അടിക്കും, പിന്നെ മാനസികം പിടിക്കും. ഞാൻ പറയട്ടെ, മാനസികം പിടിക്കണല്ലോ, അതുകൊണ്ടല്ലേ കങ്കനാടി അല്ല പടച്ചു വെച്ചത്. പിന്നെന്തിനാണ് മോനെ നിന്റെ മകളെ വീട്ടിലിരുത്തിട്ട് ജോലി പഠിപ്പിച്ചുകൂടെ? ഇങ്ങനെ ഡിഗ്രിയും 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 ഒക്കെ പഠിച്ച പെൺകുട്ടി സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ചില ഉപ്പാര് പറയുന്നു സാറെ, അങ്ങനെ ഡിഗ്രിക്ക് പോകുമ്പോ ആരെങ്കിലും കണ്ടെങ്കിൽ അല്ലേ പുതിയ അപ്പള ശരിയാവൂ, അല്ല പൊരന്റെ ഉള്ളിൽ കുത്തുന്ന പിന്നെ പുതിയ അപ്പള വരുവോ? ഞാൻ ചോദിക്കട്ടെ, എടോ നിന്റെ കയ്യിലാണോ അധികാരം? ഈ പെണ്ണിനെ പടക്കുമ്പോ ഒരു പുതിയ അപ്പള പടച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നിനക്കില്ലെങ്കിൽ നീ പിന്നെ എന്ത് മുസ്ലിമാടാ? നീ എന്ത് മുസ്ലിമാടാ? നിന്റെ പെണ്ണിനൊരു പുതിയ അപ്പള അല്ല പടച്ചിട്ടില്ലേ? അത് അല്ല കണക്കാക്കി സമയം എത്തുമ്പോ അത് എത്തുമെന്ന വിശ്വാസക്കാരല്ലേ നമ്മൾ?
മുളക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പെൺകുട്ടിയെ കൂടുതൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ, ഡോക്ടറാക്കുന്നോ എഞ്ചിനീയറാക്കുന്നോ ഏതൊരു ഭാഗത്തേക്ക് തിരിക്കുന്നോ പ്രശ്നമല്ല, ഒന്നുമില്ലാതെ വെറുതെ ഡിഗ്രി ആക്കിയ പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി അടുക്കളയിൽ പോയി ചട്ടി കഴുകുന്ന പണിയല്ലേ എം ഐയും ബി കെയും പഠിച്ച പെൺകുട്ടി അതാ ചെയ്യുന്നത്, അടുക്കളയിൽ ചട്ടിപ്പാത്രം കഴുകുകയാണ്. ഇതിനൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് പറയട്ടെ, മിനിമം എസ് എൽ സി പഠിച്ചിട്ട് നമ്മളെ മക്കളെ ഉമ്മമാര് ശ്രദ്ധിക്കണം, വീട്ടിന്റെ അകത്തിരുത്തിയിട്ട് നല്ലോണം പണി പഠിപ്പിക്കണോ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ഉമ്മാക്ക് ആറ് പെൺകുട്ടികൾ, ഈ ഉമ്മാന്റെ ഒരു സ്നേഹം നിങ്ങൾ നോക്കണം. ഞാനൊരു ദിവസം ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കയറി, കുടുംബത്തിനൊരു വീട്ടിലേക്ക് കയറുമ്പോ എല്ലാ പെൺമക്കളും ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മയാണെങ്കിൽ അതാ പോയിട്ട് പുറത്ത് ചട്ടിപ്പാത്രം കഴുകുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല ഉമ്മ, വയസ്സായിട്ട് നിങ്ങൾക്ക് മതിയായിക്കൂടെ, ഈ കല്ല് പോലത്തെ ബാലക്കാർക്ക് പെണ്ണുപിളരുണ്ടാകുമ്പോ അവര് കഴുകിക്കൂടെ. അപ്പോഴാണ് വാത്സല്യത്തിന്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്ക്, ഉസ്താദേ, മംഗളം കഴിക്കേണ്ട പുള്ളര് ചട്ടിപ്പാത്രമൊക്കെ കയ്യെങ്കിൽ ഒരെ കൈപടക്കാവല്ലോ ഉസ്താദേ. അതുകൊണ്ട് ഞാൻ തന്നെ കൗവാമേടി തീരുമാനിച്ചതാണ്. ഉമ്മ, നീ അങ്ങനെ തീരുമാനിച്ചത് ശരിയാണ്, പക്ഷേ ഇവിടെ ഭർത്താവിന്റെ വീട്ടിന് പോയാൽ ഇവൾക്ക് പിന്നെ കഴുകാൻ അറിയുമോ അലക്കാൻ അറിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും അറിയാതെ എത്രയാണ് കുടുംബത്തിന് പ്രശ്നം നടക്കുന്നത്. അതുകൊണ്ട് ഈമാനുള്ളവരോടാണ് ഞാനിത് പറയുന്നത്, ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയോട് ഇവിടെ പെൺമക്കളെ കാര്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതങ്ങ് പറയുമ്പോ എന്റെ സദസ്സിലെ ഉപ്പ പറയാണ്, ഈ ഉസ്താദ് ഏത് പെണ്ണിന്റെ കഥ, എന്റെ മോളെ കഥയാ പറയുന്നത്. എന്റെ മോള് കോളേജിക്ക് പോകുന്ന ഉസ്താദ് ഏതാരല കട്ടക്ക്, ആ നിങ്ങ എന്റെ മോള് ഓള് ബാരല് കയ്യിലിട്ട് ബാരല് വായിക്കിട്ട് നോക്ക് കടിക്കാൻ അറിയാലോ ഉസ്താദ്, ഇങ്ങനത്തെ പാപ്പോ ഓള് ഇങ്ങനല്ല ആക്കോ. നീ നാളെ കാലത്ത് ഇട്ട് നോക്കിയാ എന്നിട്ട് കൈയിന്റെ അഡ്രസ് ഉണ്ടാവൂല, നീ വിചാരിച്ചു എനിക്ക് ബാരലിട്ട കടിക്കാൻ അറിയില്ല എന്നല്ലേ. അത് പണ്ട് കോളേജിക്ക് അയക്കുമ്പോ ഇപ്പൊ നീ ഇട്ട് നോക്ക്, നിന്റെ കൈയിന്റെ അഡ്രസ് ഉണ്ടാവൂല. പിന്നെ നിനക്ക് വികലാംഗനായ പിന്നെ ബസ്സിന് ടിക്കറ്റ് പോലെ ഒരു കാർഡ് ഉണ്ടാക്കിയാ മതി, 10 രൂപയിൽ നിനക്ക് 2 രൂപയെ തണ്ടത്തേക്ക് എത്താ, വികലാംഗനായി മാറും നീ. നമ്മുടെ സമുദായത്തിന് പെൺകുട്ടികൾ വളർന്നുപോയി. നിങ്ങൾ നോക്കൂ, നിങ്ങളെ സ്വന്തം പഠിക്കുന്ന പെൺമക്കള് ആ പഠിക്കുന്ന ക്യാമ്പസിന്റെ മുറ്റത്ത് പോയിട്ട് നിങ്ങളൊന്ന് ഒളിഞ്ഞിരുന്നിട്ട് മക്കളെ കഥകളൊന്ന് നോക്കൂ. നിങ്ങൾ അന്യപുരുഷന്മാരാകുന്ന കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ വൃത്തികെട്ട പ്രവർത്തനം ഈ സമുദായത്തിലെ മുസ്ലിം പെണ്ണുങ്ങള്, ഇതിനാരാണ് സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്? ഇത് പറയാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? നാളെ പിന്നെ കോടതിയിൽ ഈ ഇരിക്കുന്ന ഉസ്താദുമാർ മറുപടി പറയേണ്ടി വരൂലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിന് ശബ്ദിക്കുന്നത്, ഈ സമുദായത്തിലെ മുസ്ലിം പെൺകുട്ടികളെ അഴിഞ്ഞാട്ടത്തിന് വിട്ടാൽ ഓ മുസ്ലിം ഉപ്പമാരെ നമ്മൾ റബ്ബിന്റെ കോളിൽ ഉത്തരം പറയേണ്ടി വരും. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അരേ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന പെണ്ണ, വിശുദ്ധ റമദാനിൽ നന്നായി നോമ്പെടുക്കുന്ന പെണ്ണ, വഹഫിലത്ത് ഫർജഹ, അരേ അവളെ ഔറത്തിന് സൂക്ഷിക്കുന്ന പെണ്ണ, ഒരാളെയും തൊടാൻ അനുവദിക്കില്ല. തന്റെ കെട്ടിച്ചു കൊടുത്ത ഭർത്താവിനെ അല്ലാതെ ഒരാളെയും അവള് തൊടാ അനുവദിക്കുന്നില്ല. 4-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വഅതത് സൗജഹ. 4-ാമത് ഇസ്ലാം പറയുന്നത് എന്താണ്? അവളെ കെട്ടിയ ഭർത്താവിനെ പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്നവളാണ്, പൂർണ്ണമായി ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്, പൂർണ്ണമായി ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നവളാണ്. ഒരു നിലക്കും തന്റെ ഭർത്താവിനെ ദേഷ്യപ്പെടുത്തൂല, ഒരു നിലക്കും ഭർത്താവിനോട് ചൊടിക്കൂല, ഒരു നിലക്കും ഭർത്താവിനോട് പിണങ്ങൂല, ഒരു നിലക്കും ഭർത്താവിനെ ശല്യപ്പെടുത്തൂല. ആ നിലക്ക് പൂർണ്ണമായി തന്നെ കെട്ടിയ പുതിയാപ്പളെ, ആ പുതിയാപ്പളരെ അനുസരിച്ച് ജീവിക്കുന്ന പെങ്ങളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പറയാണ് ഈ 4 കാര്യം ചെയ്തു കൊടുക്കുന്ന ചെയ്യുന്ന
ഒരു പെണ്ണാണോ നമ്മുടെ നാട്ടിലുള്ളത്. ആ പെണ്ണിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞു, അരേ ഖീലലഹ, ഈ നാല് കാര്യം ജീവിതത്തിൽ മുറുകെ പിടിച്ച പെണ്ണ, അവളതാ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവളോട് പറയപ്പെട്ടു പോയി, ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിദ്ദീ, ആ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. ഏഴ് വാതിൽ കൂടാണോ അതാണ് നീ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. നീ കടന്നോ പന്തള, എന്ന എല്ലാ വാതിലുകളും നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇഷ്ടമുള്ള വാതിൽ കൂടി സ്വർഗത്തിൽ എങ്ങ് കടക്കൂ. ആരാണ് ഇത് പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയാണ്. ഒന്നും കൂടി ഞാൻ ഉമ്മമാരോട് പറയട്ടെ, ഈ നാല് കാര്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരാകണം. ഇനി പറയട്ടെ, ആവശ്യമില്ലാതെ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഓ പെങ്ങളെ, നിന്റെ എല്ലാ ഭംഗിയും വെളിവാക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. നിന്റെ എല്ലാം വെളിവാക്കപ്പെടേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. എന്നാ നിങ്ങൾ കേൾക്കണോ, നമ്മളെ നാട്ടിലെ പെണ്ണിന്റെ അവസ്ഥ എന്താണ്? ഭർത്താവിന്റെ മുമ്പിൽ എല്ലാ ഭംഗികളും വെളിവാക്കേണ്ടതിന്റെ പകരം ഈ സമുദായത്തിലെ മുസ്ലിം ഉമ്മമാര് അവര് ടൗണിലേക്ക് ഇറങ്ങുമ്പോ, അവരതാ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ, അവള് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോ വളരെ ഭംഗിയായി വൃത്തിയായി സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദും നസായും ഹക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അതാ അവള് ഭംഗിയായി എല്ലാ ഭംഗിയോടുകൂടെ അവളെ ശരീരത്തിൽ സ്പ്രേ അടിക്കുന്നു, സുബ്ഹാനല്ലാഹ്, അതാ അത്തറു തേക്കുന്നു, സ്പ്രേ അടിക്കുന്നു, പൗഡർ ഇടുന്നു, എല്ലാ മണമുള്ളതും അവൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് ഖറജത്തു, അവള് വീട്ടുന്നതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജനങ്ങളെ ഇടയിൽ കൂടി അവളിങ്ങനെ നടക്കുകയാ. എന്തിനാണ് അവളങ്ങനെ നടന്നത്? ഇവളെ സ്പ്രേന്റെ മണം ഓർക്കടിക്കണോ? ഇവളെ പൗഡറിന്റെ മണോ അവർക്ക് അടിക്കണോ? ഇവള് തേച്ച അത്തറിന്റെ മണോ അവർക്ക് അടിക്കണോ? ഈ നിലക്ക് അതെ, അവൾ പോകുന്ന വഴിയിലുള്ളവർക്ക് മുഴുവനും പൗഡറിന്റെ അത്തറിന്റെ സ്പ്രേന്റെ മണം അടിക്കണോ എന്ന ചിന്തയോടെ ഇതൊക്കെ തേച്ചിട്ട് ജനങ്ങളെ മുമ്പിലോടെ ഇറങ്ങി നടക്കുന്ന പങ്കട ഞങ്ങളുടെ നാട്ടിലുണ്ടോ? അവളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങളെ പറഞ്ഞു, വഹിയ സാനിയ, അവള് വ്യഭിചാരി പെണ്ണാണ് കേട്ടോ, അതൊരു നല്ല പെണ്ണിന്റെ ലക്ഷണമല്ല. അന്യവരുടെ മുമ്പിൽ അവർക്ക് മണക്കാൻ വേണ്ടി സ്പ്രേ ഇട്ട് അത്തറിട്ട് പൗഡറിട്ട് മിരിക്കിട്ട് അന്യപുരുഷന്മാരെ ഇടയിൽ അവളെ മനസ്സിലുള്ള ചിന്ത എല്ലാവർക്കും ഇത് മണക്കണം എന്നാണ്, എന്റെ മണം എല്ലാവരും ആസ്വദിക്കണം എന്നാണ്. ആ നിലക്ക് നടറങ്ങി നടക്കുന്ന പെങ്ങളെ, നിന്നെ സംബന്ധിച്ച് ലോകത്തിന്റെ ഹബീബിന്റെ പ്രഖ്യാപനോ, ഫഹിയ സാനിയ, അവളൊരു വ്യഭിചാരി പെണ്ണാണ്. നല്ല ഒരു പെണ്ണിന്റെ ലക്ഷണമല്ലേ? അല്ല, അതൊരു വ്യഭിചാരി പെണ്ണിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നീ പൗഡറുണ്ട് സ്പ്രേ അടിക്കേണ്ടത് കല്യാണത്തിന് പോകുമ്പോഴല്ല, അന്യന്റെ മുമ്പിൽ ഇറങ്ങിപ്പോകുന്നതല്ല, ഹോസ്പിറ്റലിലേക്ക് ടൗണിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോഴല്ല. പിന്നെയോ നീ എല്ലാ സ്പ്രേയും അടിക്കേണ്ടത്, നീ എല്ലാ പൗഡറും തേക്കേണ്ടത് അത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്. അതാണ് നിന്റെ ഭർത്താവിന്റെ അറ. ആ ഭർത്താവിന്റെ മുമ്പില് പോകുമ്പോഴല്ലേ നീ അവനിക്കല്ലേ ഭംഗിയാക്കി കൊടുക്കേണ്ടത്? ഈ സമുദായത്തിനല്ലല്ലോ, ഈ നാട്ടുകാർക്കല്ലല്ലോ.
അതുകൊണ്ട് ഉമ്മമാര് ശ്രദ്ധിക്കണം. ഇനി ഒന്നും കൂടി പറയട്ടെ, മുഖമറക്കാറ് കൈമറക്കാറ് കാലുമറക്കാറ് ശരീരത്തിന്റെ വയറിന്റെ പാകം മറക്കാറേ. സുബ്ഹാനല്ലാഹ്. മൂളൂരിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മംഗലപ്പുരയിൽ നടക്കുന്ന പെണ്ണുങ്ങളെ അഴിഞ്ഞാട്ടം നിങ്ങൾ കണ്ടില്ലേ? കാസർഗോഡ് ഭാഗങ്ങളിൽ കാണാ. അരേ, കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പ്രണ്ട വീട്ടിൽ നിന്ന് പുതിനാരി പെണ്ണിനെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് പെണ്ണുങ്ങൾ പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു സാരി ഉടുത്തിട്ടുണ്ട്, അവള് തലമറച്ചിട്ടില്ല, നെഞ്ചിന്റെ ഭാഗം മുഴുവനും കാണുന്നു, കൈ മുഴുവനും കാണുന്നു. പോകട്ടെ, ഈ റൗക്കന്റെയും സാരിന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹ് ഒന്നരക്കര സ്ഥലമാണ് പയറങ്ങ് കാണുന്നത്. ആ വലിയ പൊക്കളും ഉരത്തി വെച്ചിട്ട് നടക്കുന്ന ഉമ്മമാര് പറയട്ടെ, പയറ് മറക്കാറ് പൊക്കള് മറക്കാറ് കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട് തലമറക്കാറ് ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാറേ. ആ അന്യപുരുഷന്മാര് ഇടയിൽ കൂടി അതേ ഒരു വല നിന്ന് വലസ് വലസ് നടക്കുന്ന പെണ്ണേ, നിന്നെ സംബന്ധിച്ച് നിബിധങ്ങള് പറഞ്ഞത് നീ ഒരു വ്യഭിചാരി പെണ്ണാ, ഒരു നല്ല പെണ്ണിന്റെ ലക്ഷണമല്ല. ഒന്നുകൂടി പറയട്ടെ, അയ്യുമുമ്പ്രാത്തിൻ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് അതാ അൽ മർഅത്തു ഔറ, പെണ്ണെന്ന് പറയുന്ന സാധനം അവളുടെ തലമുടി മുതൽ കാലിന്റെ അടി വരെ ശരീരം മുഴുവനും ഔറത്താണ്, ശരീരം മുഴുവനും ഔറത്താണ്. മുഖം ഔറത്തല്ല, മുൻകൈ ഔറത്തല്ല, അത് നിസ്കാരത്തിലാണ് കേട്ടോ. അന്യപുരുഷന്മാരെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോ നിന്റെ ശരീരം ആസകലം ഔറത്താണ്. ആ ശരീരത്തിന്റെ ഔറത്ത് മറക്കാതെ ഫൈദാ ഖർജത്ത്, അതാ കയ്യും താലും പയറും മറക്കാതെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാതെ ഒരു പെണ്ണി സമുദായത്തിന്റെ അടിയിൽ കൂടെ ടൗണിലേക്ക് ഇറങ്ങി മീന് വാങ്ങാൻ, പച്ചക്കറി വാങ്ങാൻ, സാധനം വാങ്ങാൻ, അതേ ചരക്ക് വാങ്ങാ പുറത്തിറങ്ങി നടക്കുന്ന പങ്ങള്, ശൈത്താൻ അവളെ വലയം ചെയ്യുകയാണ്, ശൈത്താൻ അവളെ ഇങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുകയാണ്, ശൈത്താൻ അവളെ ചുറ്റുകയാണ്. എന്നിട്ട് ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന പെണ്ണിനെ സംബന്ധിച്ച് ശൈത്താൻ അവളെ വലയം ചെയ്തിട്ട് ഈ ശൈത്താൻ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ കൂടിയിട്ട് അതാ ഒരു പെണ്ണ് വരുന്നുണ്ട്, നോക്കടാ 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 എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഈ പെണ്ണിനെ കൊണ്ടുപോയി ഇരുത്തി പോ. പിന്നെ ആ പെണ്ണ് കുടുങ്ങിയത് തന്നെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, പെണ്ണ് ഔറത്താണ് ഔറത്താണ്, ശരീരം മാസകലം ഔറത്താണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓ വാലി കേൾക്കുന്ന ഉമ്മ, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. അതേ, ഔറത്ത് മറക്കാതെ നീ പുറത്തിറങ്ങി പോകരുത്. കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മമാരെ ശരിക്കും മറച്ചിട്ട് ഫർദ ധരിച്ചിട്ട് ബുർഖ ധരിച്ചിട്ടേ പോകാൻ പറ്റൂ. ആ കല്യാണ വീട്ടിൽ എന്തിനാ പങ്ങളെ നീ ബുർഖ അയക്കുന്നത്? നിനക്ക് ബുർഖട്ട് നിന്നുകൂടെ പിന്നെ പയറും തലയും കാണാതെ ശരീരം കാണാനില്ലല്ലോ. അരെ, അച്ചടക്കത്തോടെ ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിച്ച് സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം ചെയ്ത് അതേ ശരീരം മുഴുവനും റബ്ബിനെ പേടിച്ചുകൊണ്ട് അന്യപുരുഷന്മാരെ മുമ്പിലേക്ക് വെളിവാക്കപ്പെടാതെ പൂർണ്ണമായും ഭർത്താക്കന്മാരെ കീഴ്പ്പെട്ട് വിദേശികളാകുന്ന പ്രവാസികളാകുന്ന ഭർത്താക്കന്മാരെ ചതിക്കാതെ പൂർണ്ണമായും റബ്ബിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന പങ്ങള്. ഓ പങ്ങളെ, നിന്നെ കുറിച്ച് ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിലെ പെണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ ഇന്ന നിസാ അൽ ജന്നതി മിൻ നിസാ ഇദ്ദുനിയാ,
അഫ്ളലു മിൻ ഹൂരിൽ ഈൻ. എന്റെ വാദുകൾക്കുന്ന ഉമ്മമാരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിൽ റബ്ബിനെ പേടിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച പെണ്ണ് നാളെ സ്വർഗത്തിൽ അവൾ കടന്നുപോയാൽ ദുനിയാവിന്റെ പെണ്ണ് സ്വർഗത്തിൽ അങ്ങ് കടന്നാൽ സ്വർഗത്തിൽ അള്ള പണച്ച തരുണിമണികളാകുന്ന ഹൂറുള്ളിങ്ങളെ പോലും ഓവർത്തക്ക് ചെയ്യുന്ന ഭംഗി അല്ല കൊടുത്തത് ദുനിയാവിലെ പെണ്ണിനി കാണാ. ദുനിയാവിലെ പെണ്ണ് സ്വർഗത്തിലേക്ക് എത്തിയാൽ ഹൂറുള്ളിങ്ങൾ പിന്നെ ബാക്കിലാണ്, മുമ്പന്തിര് ദുനിയാവിലെ പെണ്ണാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിന്റെ പെണ്ണ് നാളെ സ്വർഗത്തിലേക്ക് എത്തിയാൽ ഉമ്മമാരി ചിന്തിക്കണം, ഈ ഭൗതിക ലോകം കൈയൊഴിക്കുന്നവരാകണം, ഇവിടത്തെ ആഡംബരൻ കൈയൊഴിക്കുന്നവരാകണം. ദുനിയാവിനെ ബർഗപ്പെടുത്തി വെറും സ്വർണം പൊന്ന് 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 സാരി ഇങ്ങനെ ഭംഗി ആഡംബരം ഇത് മാത്രം ചിന്തിക്കുന്നതിന് പകരം അല്ലാഹു അല്ലാ റബ്ബിനെ പേടിച്ചു നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് എത്തിയ ഉമ്മമാര് ആ നാട്ടിലെ ദുനിയാവിലെ ഈ മൂന്നൂറിലെ ഉമ്മമാര് നാളെ സ്വർഗത്തിലേക്ക് എത്തിയാൽ അതാ സ്വർഗത്തിൽ അള്ള പടച്ച തരുണിമണികളാകുന്ന ആ സ്വർഗത്തിലെ ഹൂർലീങ്ങളാകുന്ന പെണ്ണുങ്ങള് നമ്മളെ ദുനിയാവിലെ പെണ്ണുങ്ങളെ കാണുമ്പോൾ സ്വർഗത്തിലെ പെണ്ണ് നേരെ കൊട്ടാരത്തിലേക്ക് ഓടുകയാ. ആ സ്വർഗത്തിലെ പെണ്ണ് കൊട്ടാരത്തിലേക്ക് ഓടിയിട്ട് അവളുടെ ഊഞ്ഞാലയിൽ ഇങ്ങനെ കേറിയിരുന്നിട്ട് ആ സ്വർഗത്തിലെ ഹൂർലീങ്ങളാകുന്ന പെണ്ണുങ്ങള് അവരെ കൊട്ടാരത്തിന്റെ ഊഞ്ഞാലയിൽ ആടി 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 നമ്മളെ ദുനിയാവിലെ പാത്തുമ്മമാര് ആയിഷുമാര് ഖദീജുമാര് അതാ സ്വർഗത്തിലേക്ക് അങ്ങനെ പോകുമ്പോ അരേ സ്വർഗത്തിന്റെ പെണ്ണ് നമ്മളെ പെണ്ണുങ്ങളെ കാണുമ്പോ പാടാൻ തുടങ്ങി. നഹുനുൽ ഖലീദാതു ഫല നബീദോ നഹുനുൽ ഖലീദാതു ഫല നബീദോ. എന്താണ് സ്വർഗത്തിലെ ഹൂർലീങ്ങളെ പാടിയത്? ഓ ദുനിയാവിലെ പെണ്ണുങ്ങളെ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ ഒരിക്കലും നശിഞ്ഞു പോകാത്തവരാണ്, ഞങ്ങൾ ഖാലിദീങ്ങളാണ്, അള്ള പഠിച്ചത് മുതൽ ഇന്ന് വരെ മരണം എന്താണെന്നറിയാത്തവരാണ്, ഞങ്ങൾ ഒരിക്കലും നശിഞ്ഞു പോകാത്തവരാണ്, നിങ്ങൾ മരിച്ചിട്ട് അയാതായിട്ട് വന്നവരല്ലേ. നമ്മളെ ദുനിയാവിലെ പെണ്ണുങ്ങളെ കാണുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഊഞ്ഞാലിരുന്നിട്ട് ഈ പാട്ടങ്ങ് പാടുമ്പോ നമ്മളെ മൂന്നൂറിലെ ഉമ്മമാര് സ്വർഗത്തിൽ കിടക്കുന്ന ഉമ്മമാര് നമ്മളെ മുഅ്മിനാത്താകുന്ന ഉമ്മമാര് അവരതാ സ്വർഗത്തിലെ പെണ്ണുങ്ങളങ്ങ് പാട്ട് പാടുമ്പോ നമ്മളെ ഇന്ത്യയിൽ നിന്ന് പോയ ലോകത്തു നിന്ന് പോയ ഭൂമിലോകത്തു നിന്ന് പോയ ആ സ്വർഗത്തിൽ കിടന്ന പെണ്ണുങ്ങള് ഊർലീങ്ങളെ മുമ്പിലേക്ക് അങ്ങോട്ട് പാട്ട് പാടാൻ തുടങ്ങി. ഓ പെണ്ണുങ്ങളെ നിങ്ങൾ എന്താ പാടിയത്? ഞങ്ങൾ ആരാണെന്നറിയോ? നഹുനുൽ മുസല്ലിയാത്തു വമാ സല്ലൈതുന്ന നഹുനു സായിമാത്തു വമാ സുംതുന്ന നഹുനുൽ മുസദ്ദിഖാത്തു വമാ സദ്ദഖ്തുന്ന. ദുനിയാവിന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പാടാണ്, ഓ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ ഞങ്ങൾ ആരാണെന്നറിയോ? ഞങ്ങൾ ദുനിയാവിൽ നിസ്കരിച്ചു വന്നവരാ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ദുനിയാവിൽ നോമ്പ് നോറ്റു വന്നവരാ, നിങ്ങൾ നോമ്പ് നോറ്റില്ലല്ലോ. ഞങ്ങൾ ദുനിയാവിൽ സദഖ ചെയ്തവരാ, നിങ്ങളത് ചെയ്തിട്ടില്ലല്ലോ. ദുനിയാവിലെ പെണ്ണ് ഓരോന്നോരോന്നോരോന്നിങ്ങനെ എടുത്ത് 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 പാടാൻ തുടങ്ങിയപ്പോ പിന്നെ ഹൂർലീങ്ങളെ കാണുന്നില്ല, അവരെ അഡ്രസ് ഇല്ല. ആ ഹൂർലീങ്ങളാകുന്ന പെണ്ണുങ്ങൾ ഒളിച്ചു പോയി, പിന്നെ അവരെ കാണാനില്ല.
അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഫതുഇൽ മുഇനിൽ കണ്ടില്ലേ, ഇന്ന നിസാഅൽ ജന്നതി മിൻ നിസാഇ ദുനിയാ അഫ്ളലു മിൽ ഹൂനിൽ ഈൽ, ദുനിയാവിന്റെ പെണ്ണ് സ്വർഗത്തിലങ്ങ് കടന്നാൽ അവിടെ ഏറ്റവും പവറുള്ള പെണ്ണ് സ്വർഗത്തിലെ പെണ്ണ് അല്ല ദുനിയാവിലെ പെണ്ണ് തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ടല്ലേ സാധാരണ ഉമ്മമാര് ചോദിക്കാറുണ്ട്, ഓ ആണുങ്ങളൊക്കെ സ്വർഗത്തിൽ കടന്ന ഓർക്ക് ഹൂർലിംഗുണ്ടല്ലോ ഞമ്മക്കാരാണെന്ന് ചോദിക്കുന്നവരില്ലേ. ഞാൻ പറയട്ടെ ഉമ്മമാരെ, നിങ്ങൾക്കാരൊന്ന് ചോദിക്കേണ്ടതുണ്ടോ? ആരും കിട്ടാത്ത പുരുഷന്മാർക്ക് ഹൂർലിംഗള്, പിന്നെ നിങ്ങളെ കിട്ടിയാ പിന്നെ കഥ പറയേണ്ടതുണ്ടോ? നാളെ സ്വർഗത്തിലെത്തുമ്പോ ദുനിയാവിന്റെ ഒരു പെണ്ണ് സ്വർഗത്തിൽ കടന്നിട്ട് അവനെ ഈ ഒരു മുഅ്മിനായ മനുഷ്യർക്ക് ദുനിയാവിന്റെ പെണ്ണിനെ കിട്ടിയ പിന്നെ ഹൂർലിംഗൾ എന്തിനാ? പിന്നെന്തിനാ ഊർലിങ്ങള്? ദുനിയാവിന്റെ പെണ്ണ് കിട്ടാതെ സ്വർഗത്തിന് ഒറ്റപ്പെട്ടു പോയാൽ അവനക്ക് കൊടുക്കുന്ന ഒരു സാധന ഊർലിങ്ങള്. അല്ലാണ്ട് ഏഹ് ദുനിയാവിലെ പെണ്ണുകൾ ചോദിക്കണ്ട, ഇനി ഞങ്ങൾക്കാരും ചോദിക്കാൻ നിൽക്കണ്ട, നിങ്ങളെ കൊണ്ടുപോകാൻ എത്ര ആളാണ് ഇവിടെ. കാരണം ഊർലിങ്ങളെയും കവച്ചു വെക്കുന്ന ഭംഗിയാണ് അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഒരു വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ എല്ലാവരും തയ്യാറാകണം. ഉമ്മമാര് വളരെയധികം ശ്രദ്ധിക്കണം, അച്ചടക്കം പാലിക്കുന്നവരാകണം. വേദം കഴിഞ്ഞിട്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ് അന്യപുരുഷന്മാരോട് സംസാരിച്ചു പോകുന്നതിന് പകരം അരേ എന്റെ വാല് കേൾക്കുന്ന ഉമ്മയോട് പങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്തുന്നു, പങ്ങളെ നിന്റെ മൊബൈലിൽ ഏതെങ്കിലും അന്യപുരുഷന്റെ ഫോട്ടോ ഉണ്ടോ, അന്യപുരുഷന്റെ നമ്പറുണ്ടോ, സാധാരണ വിളിക്കാറുണ്ടോ? ഇവിടെ കടക്കുന്ന മഹാന്മാരെ സാക്ഷിയാക്കിക്കൊണ്ട് പറയട്ടെ, റബ്ബിനെ പേടിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് എന്റെ സദസ്സിലുണ്ടോ, ഇപ്പൊ തന്നെ ആ നമ്പറങ്ങ് വലിച്ചെറിഞ്ഞിട്ട്, ആ സിമ്മങ്ങ് വലിച്ചെറിഞ്ഞിട്ടോ ഞാൻ അന്യപുരുഷന്മാരോട് സംസാരിച്ചിട്ട് എന്റെ സമയം കളയുന്നതിന് പകരം ഞാൻ എന്റെ റബ്ബിനോട് സംസാരിക്കട്ടെ എന്ന് ചിന്തിച്ച് തൗബ ചെയ്ത് മടങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ മുഅ്മിനീങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, മുമ്പിലേക്ക് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് വരണം, ദൂരെ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. നിങ്ങളോട് നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരും കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ഒന്നും കൂടി ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, ഓ എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, വയലുകൾക്കുന്ന ഉമ്മ പങ്ങളെ, എല്ലാവരും ഇങ്ങോട്ട് വരാം. സഹോദരാ, അതേ അഞ്ചു വക്ത കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. ആ കൂട്ടത്തിലതാ ഇന്ന് സുബ്ഹി 5:35 40 സുബ്ഹി വാങ്ങി കൊടുക്കുമ്പോൾ ഇപ്പോൾ പോയി വളരെ പെട്ടെന്ന് കടന്നുറങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈൽ ഒന്ന് ടോൺ വെച്ചിട്ട് അതേ അൽറാം വെച്ചിട്ട് ഒരു 5 സമയത്ത് വന്ന് എഴുന്നേൽക്കണേ ചെറുപ്പക്കാരാ, 5 എഴുന്നേൽക്കണേ. ഓ വാലുകൾക്കുന്ന ഉമ്മ, വാലുകൾക്കുന്ന പങ്ങളെ, എന്നിട്ട് 5 എഴുന്നേറ്റ് വളരെ പെട്ടെന്ന് ശുദ്ധിയായിട്ട് വന്നിട്ട് അതാ സുബ്ഹി വാങ്ങി കൊടുക്കുന്നതിന്റെ മുന്നേ, സുബ്ഹി വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് ഒരു 2.5 തഹജ്ജുദ് നിസ്കരിക്കൂ ചെറുപ്പക്കാരാ, ഒരു 2.5 തഹജ്ജുദ് നിസ്കരിക്കൂ ഉപ്പമാരെ. ഓ വാലുകൾക്കുന്ന സഹോദരി, പങ്കുകൊടുക്ക് സുബ്ഹിന്റെ വാങ്ങിന്റെ മുമ്പ് ഒരു 2.5, കഴിയുമെങ്കിൽ 4, പിന്നെയും കഴിയുമെങ്കിൽ എത്രയും നിസ്കരിക്കണം, മിനിമം ഒരു 2.5 തഹജ്ജുദ് നിസ്കരിക്കണേ. ഇത് പാവപ്പെട്ട എന്റെ ഒരു വസീയത്താണ്, നിങ്ങൾ നടപ്പിലാക്കണം, എന്റെ ചെറുപ്പക്കാരന് സ്വീകരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒരു 2.5 നിസ്കരിച്ചേ പറ്റൂ. വാലുകൾക്കുന്ന പങ്ങളെ അത് ഒഴിവാക്കി പോകണ്ട. കാരണം എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറഞ്ഞു, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ചു കൂടുന്ന മഹ്ശറ, ആ
മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ചോടി. അതാ പൊട്ടിക്കരയുമ്പോൾ അവിടെ ഒരു അനൗസ് കേൾക്കുകയാണ്. ഇവിടെ വയലിന്റെ അനൗസ് കേട്ടതുപോലെ ഒരു അനൗസ് അങ്ങോട്ട് കേൾക്കുകയാണ്. എന്താണ് കേൾക്കുന്ന അനൗസ്? ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇല സ്വലാ. എല്ലാവരും സുബ്ഹിന്റെ സമയത്ത് കടന്നിറങ്ങുമ്പോ അതാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഒരു രണ്ടരക്കയത്ത് നിസ്കരിച്ചവരാരാണ് റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ വിളിക്കപ്പെടുമ്പോൾ അതാ മാഷർ എന്ന് ഒരല്പം ആൾക്കാർ എഴുന്നേൽക്കുകയാണ്. ഒഹും കലീൽ ഒഹും കലീൽ, വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം എഴുന്നേറ്റ് ഫയഖൂമൂന ഇലാ റബ്ബിൽ ആലമീൻ, അവർ യജമാനായ റബ്ബിന്റെ മുമ്പിൽ പോയി പറയുന്നു, അല്ലാഹ് ഇപ്പോൾ ഇവിടെ അനൗസ് കേട്ടില്ലേ, സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചവരാരാണ്? അവർ ഞങ്ങളാണ് റബ്ബേ, അവർ ഞങ്ങളാണ് അല്ലാഹ്. അപ്പോളാണ് അർഹമുർ റഹീമായ റബ്ബ് അവരോട് പറയുന്നു, ഉദ്ഖുലുൽ ജന്ന, നിങ്ങളൊന്ന് സ്വർഗത്തിൽ കടക്കടാ. എങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കേണ്ടത്? ബിഗൈരി ഹിസാബ്, ചോദ്യമില്ലാതെ, വിചാരണയില്ലാതെ, ഹിസാബില്ലാതെ. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ സ്വർഗത്തിൽ കടക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പഠിപ്പിച്ച ഹദീസ് ഇമാം ഹാഫിദുൽ മുന്ദിരി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ വാലുകൾക്കുന്ന ഉമ്മമാരെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ രാവിലെ സുബ്ഹിന്റെ സമയത്ത് കടന്നുറങ്ങുന്നതിന് പകരം എഴുന്നേറ്റ് വളരെ പെട്ടെന്ന് ഒതുവെടുത്തിട്ട് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കണേ. എന്നാ നാളെ റബ്ബിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ നേരിട്ട് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു ഭാഗ്യം തരും കേട്ടോ. അതുകൊണ്ട് ഈ അവസാനം പറഞ്ഞ വസീയത്ത് എല്ലാവരും നടപ്പിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാ എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കാനും തഹജ്ജുദ് നിസ്കാരം സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒരു രണ്ടരക്കാലത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ മരണം വരെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ പറയൂ സഹോദരങ്ങളെ. ഈ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെ ഉമ്മമാർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ, ഉമ്മമാർക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. നമ്മുടെ എല്ലാ ചെറുപ്പക്കാർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യനായ തങ്ങളും അന്തരിച്ച ഒരു പൊപ്പങ്കായി, ഒറ്റ സാധനേ ഉള്ളൂ, പെട്ടെന്ന് വിളിക്കണേ, നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയണം ഇൻഷാ അല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമയാക്കി പഠിച്ചോണേ, ഇങ്ങനത്തെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് കൊണ്ടുപോയി ആരെ വീട്ടിലേക്കാണോ എത്തുന്നത് ആ വീട്ടിലേക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. അവരുടെ എല്ലാത്തിനും പരിഹാരമായി അല്ലാഹു ഈ സദഖയെ കബൂലാക്കട്ടെ. 313 ഇപ്പൊ നാട്ടുകാർ വിളിച്ചില്ല, ഇപ്പൊ മുതുങ്ങാറ് കട്ടക്കാർ വിളിക്കും, റെഡി കാത്തിക്കുന്നുണ്ട്. ആ ബിയം വിളിക്കുന്നെങ്കിൽ വിളിച്ചോ. 313 320 അല്ലെ, 320 400 ഞങ്ങളായിട്ടൊക്കെ 313 വിളിച്ചാൽ പിന്നെ വിളിക്കല് 156 അതിൻ്റെ അടുത്ത് വേറൊന്നും വിളിക്കില്ല. 156 കഴിഞ്ഞാൽ പിന്നെ വിളിക്കൽ 4444. ഞങ്ങളായിട്ട് അങ്ങനെയാണ്, ഞങ്ങളായിട്ടൊക്കെ എനിക്കറിയില്ല. 400 786 അല്ലേ വിളിച്ചോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പാടച്ചോനെ ദുആ ചെയ്യാണ്ട് പോകണ്ടോട്ടോ, മംഗളത്തിന് വേണ്ടി കാന്ത് ചെയ്യാണ്ട് ഇറങ്ങി പോവോ. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് ദുആയിരുന്നു പിരിയ. 786 786 786 786 1 2
ഭാര്യ വിളിച്ചോ, എന്തോ കേൾക്കുമ്പോൾ ഏതാണ് തോന്നിപ്പോയതാന്ന് തോന്നുന്നുണ്ട്. 786:2 ആരുല്ല 1000 അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1001, 1002, 1003 അല്ലാഹു എന്നെ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, എല്ലാ ബേജാറുകളും നീ തീർക്കണേ അല്ലാഹ്. രണ്ട് കൈയും പൊക്കി പിടിച്ച് നല്ല മനസ്സോടെ ആമീൻ പറയും, അല്ലാഹു സർസ് കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الرحمن الرحيم. يا الله ഈ മഖ്ബറയിൽ കിടക്കുന്ന മഹാനെ തവസ്സുലാക്കി കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, റഹ്മാനെ ഞങ്ങളെ നീ ഖായിബാക്കി മടക്കല്ല അല്ലാഹ്, ഞങ്ങൾ ആരെയും നീ ഖായിബാക്കി മടക്കല്ല റഹ്മാനെ, ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ, നിന്റെ യഥാർത്ഥ അടിമകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. റഹ്മുർ റഹീമായ അല്ലാഹ് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണം അല്ലാഹ്, സിഹത്ത് നൽകണം അല്ലാഹ്, ബേജാറ് തരല്ല അല്ലാഹ്, പ്രയാസം തരല്ല അല്ലാഹ്, ബുദ്ധിമുട്ട് തരല്ല അല്ലാഹ്, ഒരു കുടുക്കിലും കുടുക്കീറല്ല അല്ലാഹ്, സിഹ്ർ ബാത്തിലാക്കണം റഹ്മാനെ, കണ്ണീർ ബാത്തിലാക്കണം അല്ലാഹ്, പൈശാചിക ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. സ്റ്റേജിലുള്ള ഉസ്താദുമാർ, വന്യരായ ആചാർവർഗൾ, സദസ്സിലുള്ളവർ, നാനാ ഭാഗത്ത് ഇവിടെ എത്തിപ്പെട്ടവർ, ചുറ്റുഭാഗത്ത് വ്യാധി കേൾക്കുന്ന ഉമ്മമാർ, അല്ലാഹ് ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷം തരണേ റഹ്മാനെ, ഞങ്ങളുടെ ജീവിതമാർഗം നീ എളുപ്പമാക്കണേ റഹ്മാനെ, പട്ടിണിയാക്കല്ല അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ, ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ, കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഖൈറായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാഹ്, ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ ഇണകളെ നൽകണം റഹ്മാനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്, ഞങ്ങളൊക്കെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ, നിന്നെ കണ്ടിട്ട് തുടങ്ങിയതാണ്, മഹാന്മാരെ കൊണ്ട് നീ പൂർത്തിയാക്കണേ അല്ലാഹ്, വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ, കച്ചവടമില്ലാത്തവർക്ക് കച്ചവടം നൽകണേ റഹ്മാനെ, കൃഷിയില്ലാത്തവർക്ക് കൃഷി നൽകണം അല്ലാഹ്, വിദേശത്തുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ ഖൈർ നൽകണം റഹ്മാനെ, അവിടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാഹ്. നമ്മളെ ഈ ലൈവിലൂടെ ആരൊക്കെയാണോ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും നീ ഖൈറും സന്തോഷവും നൽകണേ റഹ്മാനെ, എല്ലാവിധ ബർക്കത്തും നീ അവർക്ക് ചെയ്യണേ റഹ്മാനെ. അല്ലാഹ് അല്ലാഹ്, എന്ത് ബേജാറാണോ, എന്ത് പ്രശ്നമാണോ, എന്ത് പ്രയാസമാണോ, ബുദ്ധിമുട്ടാണോ, ഇവിടെ കിടക്കുന്നവരെ ബർക്കത്ത് കൊണ്ട് നീ എല്ലാവർക്കും എല്ലാത്തിനും പരിഹാരം നൽകണേ റഹ്മാനെ. അല്ലാഹു അല്ലാഹു അല്ലാഹ്, എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ സ്റ്റേജിലും സദസ്സിലും നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമുണ്ട് റഹ്മാനെ, ഹോസ്പിറ്റൽ കഴിയുന്നവരുണ്ട് അല്ലാഹ്, ക്യാൻസറും ട്യൂമറും കിഡ്നിക്ക് തകരാറും ഹാർട്ടിന്റെ ബ്ലോക്കും സ്വലനിലക്കുള്ള വേദനകളും ഷുഗറും പ്രഷറും അതുപോലെ എന്തെല്ലാം എന്തെല്ലാം രോഗങ്ങൾ, നിഷിഫിയാക്കി തരണം റഹ്മാനെ, ഇവിടെ കിടക്കുന്ന ഓരോ പറക്കത്ത് കൊണ്ട് നിഷിഫിയാക്കണം അല്ലാഹ്, നീ പൂർണ്ണമായും ആഫിയത്ത് നൽകണം റഹ്മാനെ, രോഗം തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്, നീ പരീക്ഷിക്കല്ല അല്ലാഹ്, ഞങ്ങളെ സബ്ർ കുറഞ്ഞവരാണ് റഹ്മാനെ, നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബെ, ബിസിനസ്സുകൾ തകർന്ന് വളരെ ബേജാറിലുള്ളവരുണ്ട് റഹ്മാനെ, നാളെ നേരം വെളുക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലാഹ്, എല്ലാവർക്കും നീ നേരം വെളുക്കുന്നതിന് മുമ്പ് സന്തോഷം നൽകണേ റഹ്മാനെ, വലിയ വലിയ കടത്തിൽ കുടുങ്ങിയവരുണ്ട് സലാമത്തിലാക്കണം അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന്, ദുരന്ത മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തിനെയും നീ കാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇതുവരെ ചോദിച്ചത് ഞങ്ങൾക്കും തരണം, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളുമായി ബന്ധമുള്ള മുഅ്മിനീങ്ങൾ, നാട്ടിലുള്ളവർ, വിദേശ രാജ്യങ്ങളിലുള്ളവർ, എല്ലാവർക്കും ഞങ്ങൾ ചോദിച്ചത് അവർക്കും നീ നൽകണേ റഹ്മാനെ, അവരെയും ഞങ്ങളെയും അപകടങ്ങളിൽ നിന്ന്, ദുരന്ത മരണങ്ങളിൽ നിന്ന് നീ കാക്കണം അല്ലാഹ്. നല്ല ഒരു സമയം, നല്ല ഒരു സ്ഥലം മരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് നീ കണക്കാക്കണം അല്ലാഹ്. ആ സമയം എത്തുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിന്നിലേക്ക് നീ ഞങ്ങളെ വിളിക്കണം റഹ്മാനെ. അല്ലാഹു അല്ലാഹ്, മുത്തനബി തങ്ങളെ ശഫാഅത്ത് നൽകണം അല്ലാഹ്, ഹൗദുൽ കൗസർ നൽകണം അല്ലാഹ്, അർശിന്റെ തണൽ നൽകണം അല്ലാഹ്, നിന്റെ ലഖായിന നീ കാണിക്കണം റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ ആദാബന്നാർ. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച, സഹായിച്ച, അധ്വാനിച്ച, നേതൃത്വം നൽകുന്ന, കഷ്ടപ്പെടുന്ന, മറ്റു പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ്, പ്രവർത്തകന്മാർ എല്ലാവർക്കും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഇവിടെ കിടക്കുന്ന മഹാന്റെ പൊരുത്തം നീ എല്ലാവർക്കും നൽകണേ റഹ്മാനെ. ആമീൻ ബി റഹ്മതിക, യാ അർഹമർ റഹീമീൻ ബി ഫളി സല്ലല്ലാഹു
محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم دعاء وصيتوره السلام عليكم ورحمه الله പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സാരവത്തായ, വളരെ അത്യാവശ്യവും കാലോചിതവുമായ ഒരുപാട് വിഷയങ്ങൾ നമ്മോട് സംസാരിച്ച് നമ്മെ നന്മയിൽ നയിക്കാൻ വളരെയേറെ ഉപദേശം തന്ന ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാരാകട്ടെ. അവിടുത്തെ തനല് ഒരുപാട് കാലം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. ഈ ജമാഅത്തിന് വേണ്ടി, ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ കൃത്യം 8 മണിക്ക് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങും. നാളെ നമ്മോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മുഹമ്മദ് അഷ്റഫ് റഹ്മാനി ചൗക്കി പ്രൊഫസർ, ഇമാം ഷാഫി അക്കാഡമി കുമ്പളെ അവരുകളാണ്. വളരെ നല്ല സാരവത്തായ പ്രസംഗമാണ് നാളെ നടക്കാനിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ നമുക്ക് ദുആ ചെയ്തു തരാൻ വേണ്ടി വരുന്നത് വി കെ അബൂബക്കർ മുസ്ലിയാർ മൂടബദ്രി ആത്രാടി കാഴിയ ആത്രാടി താളിയാണ് ബഹുമാനപ്പെട്ടവരും. നമ്മുടെ ദുആക്ക് നേതൃത്വം നൽകുമ്പോൾ വളരെ പെട്ടെന്ന് 8 മണിക്ക് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് വളരെ വിനയപുരുഷം ഓർമ്മപ്പെടുത്തുന്നു. വിഷയം സ്വർഗം നമ്മളെ മാടി വിളിക്കുന്നു എന്ന സബ്ജക്റ്റിലാണ് അഷ്റഫ് റഹ്മാനി ചൗക്കിയെ നമ്മോട് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, കൃത്യം 8 മണിക്ക് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹകരിക്കണമെന്ന് വിനയപുരസം ഒന്നുകൂടി ആഹ്വാനം ചെയ്യുന്നു. നമ്മ ഉറൂസ് സമാരംഭത മൂറിന്റെ ദിവസവാദ നാളെ നമ്മെവരണ്ണോ അഭിമുഖീകരിച്ച് പ്രഭാഷണ കയ്യിലിദ്ദാരെ പ്രഭാഷണ വേദിക്കയ സിഡലമറി മുഹമ്മദ് അഷ്റഫ്.